السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ومن يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، الذي يرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث، ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم، للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله، والله بصير بالعباد. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك الشاهدين الشاكرين، والحمد لله رب العالمين. بهمان بطا പണ്ഡിതന്മാർ മറ്റ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം കബൂലാക്കട്ടെ. കേരളത്തിൽ 6,300 വരുന്ന യൂണിറ്റുകളിലായി SSF സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെരുമ്പ യൂണിറ്റിന്റെ സമ്മേളന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഈ സമ്മേളനത്തിന്റെ ഈ സംഗമവും ഇതിന്റെ മുമ്പ് നടത്തിയിരിക്കുന്ന സർവ പദ്ധതികളുമായി ബന്ധപ്പെട്ട സർവ സംഗമങ്ങളും അല്ലാഹു തആല ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാക്കുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കാതെ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആമുഖമായി രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്നോ ഉള്ള
കൽപ്പന സ്വരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വിരോധാത്മകമായ സ്വരങ്ങൾ വരുമ്പോൾ അത് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത്. മറിച്ച് കാരണം നിങ്ങളാരെയും ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനോ അർഹനായ ഒരു വ്യക്തിയല്ല ഞാൻ. ഈ സദസ്സിലേക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വരാനുള്ള കാരണം നിങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയെങ്കിലും കൽപ്പനാസ്വരങ്ങളോ മറ്റോ വന്നുപോയാൽ അവകൾ ഗ്രന്ഥങ്ങളിലുള്ളത് നിങ്ങളോട് കാര്യം പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന ആമുഖത്തോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാ ആളുകളും മനുഷ്യരാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മതമുള്ളവനും ഒരു മതമില്ലാത്തവനും ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും ഒരിക്കലും നമ്മൾ മനുഷ്യരല്ല എന്ന് ആരും പറയുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ നമുക്കറിയാവുന്നതുപോലെ ഏതൊരു ഉപകരണത്തിന്റെ കൂടെയും ഒരു ഗൈഡ് നമുക്ക് ലഭിക്കാറുണ്ട്. ഒരു വലിയ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഉപകരണം വാങ്ങുമ്പോൾ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഡീറ്റെയിൽസുകൾ എഴുതി വെക്കപ്പെട്ട ഒരു ഗൈഡ് അതിന്റെ കൂടെ സാധാരണ നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ പറഞ്ഞതുപോലെ അല്ലാതെ ഒരാൾ ആ ഉപകരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഉപകരണം കേടുപാടുകൾ സംഭവിക്കും. അതേപോലെ തന്നെ അത് നന്നാക്കാൻ കൊണ്ടുപോകേണ്ടി വരും. ഇതേപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏതൊരു വാഹനവും എങ്ങനെ ഓടിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ മുമ്പേ നാം പഠിച്ചിരിക്കും. ഇങ്ങനെ ഭൗതികമായ ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരു ഗൈഡിനെ നിശ്ചയിക്കുന്നു. എന്നാൽ മനുഷ്യനാകുന്ന സൃഷ്ടി, ഈ സൃഷ്ടിയെ എങ്ങനെയാണ് അവന്റെ ജീവിതം പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനാകുന്ന ഗൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസം വളരെ അചഞ്ചലമായിരിക്കും. അതേപോലെ തന്നെ കർമ്മങ്ങൾ വളരെ ധീരമായിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ മനുഷ്യന്മാരെയും എല്ലാ ജിന്നുവർഗത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് നടത്താനാണ്, അല്ലാതെ ഇവിടെ കളിക്കാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വേണ്ടിയല്ല. എല്ലാ ആളുകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി ആരാധിക്കാനാണെന്ന്, അതേ ഒരു മനുഷ്യനെ ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് നൽകിയ ഗൈഡിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അത് മാത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിൽ ഇബാദത്ത് എങ്ങനെയാണ് മനുഷ്യൻ വിശ്വസിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയില്ല. എല്ലാ ആളുകളെയും സൃഷ്ടിച്ചിരിക്കുന്ന മുജാഹിദുകൾ വിശ്വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇബ്നു തൈമിയ വിശ്വസിക്കുന്നത് പോലെ. ഇബ്നു തൈമിയ ഒരു ദിവസം പറഞ്ഞല്ലോ, മിമ്പറിന്റെ മേലെ കയറി നിന്ന് മൂന്ന് മിമ്പറിന്റെ പടികളും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഈ ഇറക്കം പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞു. അങ്ങനെയുള്ള ഇബ്നു തൈമിയ പറഞ്ഞ വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണക്കാരനാണെന്ന് പറയുന്ന വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പോലെയുള്ള മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള ധാരാളം അത്ഭുതങ്ങളെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് 1000, മറ്റു ചിലർ പറഞ്ഞു അതേ 2000 മുഅ്ജിസത്തുകളാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അതിനെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പൊ ധാരാളം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായാൽ മഹൽ വ്യക്തിത്വമാണ്. അപ്പോ ഏതൊരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനാണ്. മനുഷ്യൻ ആരാധനകളിൽ ഏർപ്പെടുന്നത് അവന്റെ ജീവിതത്തിലൂടെയാണ്. അവന്റെ ജീവിതത്തിൽ നിന്നാണ് അല്ലാഹുവിന് ധാരാളം നാം ആരാധനകൾ നിർവഹിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തുകൾ നടത്തുമ്പോ, ഉറച്ച ആദർശത്തിൽ വിശ്വസിക്കുമ്പോ, പലരും പലതും പറയാനുണ്ടാകും. പലരും നമ്മെ പല ഡയലോഗ്സും പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കാനുണ്ടാകും. പലരും നമ്മെ തമാശയാക്കി എന്ന് വരും. പലരും നമ്മെ കളിയാക്കി എന്ന് വരും. പലരും നമുക്കെതിരെ കല്ലേർ നടത്തി എന്ന് വരും. പലരും നമ്മെ ബഹിഷ്കരിച്ചെന്ന് വരും. പലരും നമ്മെ നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും. ചിലപ്പോ ജോലി തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ എല്ലാം ക്ഷമിച്ചുകൊണ്ട് ക്ഷമയും സഹനവും ഒരു സമരമുദ്രയാക്കി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നാം മാറുന്നത്. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോഴും ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അവിടെയൊക്കെ സഹനത്തെ കൊണ്ടും ക്ഷമ കൊണ്ടും തടുക്കുക. അങ്ങനെയാകുമ്പോഴല്ലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. മാത്രമല്ല, ഈ ദുനിയാവെന്ന് പറയുന്നത്, ഈ ദുനിയാവിൽ ജീവിക്കാൻ ധാരാളം നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ചിലപ്പോ ദാരുണമായ മരണങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോ മറ്റു വല്ല സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ആ സമയത്തൊക്കെയും നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാം എനിക്ക് ആദ്യം സമ്പത്ത് നൽകിയ രാജാവാരായിരുന്നു, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. രണ്ടാമതാ സമ്പത്ത് എടുത്തു കളഞ്ഞതാരാണ്, അതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹുവിലൂടെയാണ് ഇവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് മനുഷ്യന്മാരോട് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം സർവ പ്രയാസങ്ങളും കടിച്ചിറക്കി അല്ലാഹുവിനോട് രാത്രിയുടെ ആമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് അതേ അതിനുശേഷം ദുആകൾ നടത്തുമ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. എന്തിനാണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത്? അതേ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, ഏക ഇലാഹിൽ നിങ്ങൾ വിശ്വസിക്കണം, അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ ആരാധനക്കർഹൻ, അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നിടത്തൊക്കെ എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞതിനു ശേഷം അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയ രാജാവ് അല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ കൂടുതൽ ആരാധനകൾ അർപ്പിക്കൽ എന്റെ ബാധ്യതയാണ്.
എന്ന ചിന്തയിലൂടെയായിരിക്കണം നമ്മുടെ ആരാധന. അല്ലാതെ മറ്റുള്ളവരെ കാണാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ മറ്റുള്ള സംഘടനക്കാരെയോ പാർട്ടിക്കാരെയോ തൃപ്തിപ്പെടുത്താനോ ആകരുത് നമ്മുടെ ഇബാദത്തുകൾ. ഇബാദത്ത് എന്ന് പറയുമ്പോ അതിൽ സംഘടനാ പ്രവർത്തനം ഒരു ഇബാദത്താണ്, അതേ നിസ്കാരം ഒരു ഇബാദത്താണ്, അതേപോലെ തന്നെ നോമ്പും ഹജ്ജും ഉംറയും സദഖയും എല്ലാം ഒരു ഇബാദത്ത് തന്നെയാണ്. സുന്നത്ത് കർമ്മങ്ങളും ഇബാദത്തിൽപ്പെട്ടത് തന്നെ. സംഘടനാ പ്രവർത്തനങ്ങളും സംഘടനയ്ക്ക് വേണ്ടി പല ആളുകളെയും കോളി ചെയ്യുന്നത് പോലും ഇബാദത്തല്ലേ? ഇന്നമെല്ലാം ഏത് വിഷയങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏത് കാര്യങ്ങളും അവനത് ഇബാദത്താക്കി പരിവർത്തനപ്പെടുത്താൻ കഴിയുമല്ലോ. നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളും അല്ലെങ്കിൽ ഏത് പ്രവർത്തനങ്ങളും അത് ഇബാദത്താക്കാൻ നല്ല നിയ്യത്തുണ്ടായാൽ ഏത് കാര്യവും നമുക്ക് ഈ ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതം സർവതും നമ്മുടെ ജോലിയടക്കം അത് മുഴുവൻ ഇബാദത്താക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. ഇനി അങ്ങനെയൊന്നും ഒരാൾ ചെയ്യുന്നില്ലെങ്കിലോ, ഒരാളങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ കൈയുള്ള അള്ളാഹുവിനെ കുറിച്ചാണ് വിശ്വസിക്കുന്നത്, കാലുള്ള അള്ളാഹുവിനെ കുറിച്ചാണ് വിശ്വസിക്കുന്നത്, കണ്ണുള്ള അള്ളാഹുവിനെ കുറിച്ചാണ് വിശ്വസിക്കുന്നത്, അത് എല്ലാ രാത്രികളിലും അത് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അള്ളാഹുവിനാണ് വിശ്വസിക്കുന്നതെങ്കിലോ, അത്തരം ആളുകൾക്ക് അള്ളാഹു തആല വലിയ ശിക്ഷകൾ നൽകുന്നുണ്ട്. അത് ഞാൻ അവസാന ഭാഗത്തായി നൽകാം. മാത്രമല്ല സഹോദരന്മാരെ, അവർ ഈ ദുന്യവിയായ ജീവിതം, ഈ ഐഹിക ജീവിതം അവർ വിനോദങ്ങളായി അവർ കഴിച്ചുകൂട്ടുന്നു, തമാശകളായി അവരതിനെ കാണുന്നു, അവരതിനെ ഒരു കളിയായി അവരെടുക്കുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൽ ഹയാത്തു ദുന്യാ ഇല്ലാ ലൈബും വലഹു. ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് വെറും കളി തമാശകൾ മാത്രമാണ്. അതെ, അവിടെ ചിലപ്പോ ഒരു പ്രയാസങ്ങൾക്ക് ശേഷം ചില ആനന്ദങ്ങളാണ്, ചില ആനന്ദങ്ങൾക്ക് ശേഷം ചില ബുദ്ധിമുട്ടുകളാണ്, ചില ബുദ്ധിമുട്ടിന് ശേഷം ചില ആസ്വാദനങ്ങളാണ്, ചില ആസ്വാദനങ്ങൾക്ക് ശേഷം വലിയ ദുഃഖങ്ങളാണ്, വലിയ ദുഃഖങ്ങൾക്ക് ശേഷം വലിയ ആഹ്ലാദങ്ങളാണ്. ഇങ്ങനെ ഓരോ കളികളും തമാശകളുമായി കഴിഞ്ഞു പോകുന്ന ലോകമല്ലേ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. മാത്രമല്ല അങ്ങനെ കളിയും തമാശയും വിനോദവുമായി ഐഹിക ജീവിതത്തെ ഏറ്റെടുത്തയാളുകൾ അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, അവരുടെ ചില വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാണ്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ. അതേ, ധാരാളം പരദൂഷണം പറയുന്ന ആളുകളാണവർ. അതേ, സ്വന്തം കൂട്ടുകാരന്റെ ഗീബത്ത് പറഞ്ഞ്, സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും ഗീബത്ത് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ് തന്റെ കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരു കൂട്ടുകാരനോട് പറയുന്നു. അതേ, സദസ്സിൽ പങ്കെടുത്തവരും മീറ്റിങ്ങുകളിൽ വന്നവരും സദസ് വിട്ട് പിരിയുമ്പോ എത്രയാളുകളുടെ പച്ചമാംസമാണ് അവർ തിന്നുന്നത്. പരിശുദ്ധ ഖുർആൻ അത്തരക്കാരെ കുറിച്ച് പറയാണ്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, ധാരാളം പരദൂഷണം പറയുകയും ധാരാളം ഗീബത്ത് പറയുകയും ചെയ്യുന്നയാളുകൾക്ക് തന്നെയാണ് നാശം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, പരദൂഷണക്കാർക്കും ഗീബത്ത് പറയുന്ന ആളുകൾക്കും തന്നെയാണ് വൈലാകുന്ന നരകം. നാശം എന്ന് മറ്റൊരർത്ഥമാണ്. പരിശുദ്ധ ഖുർആനിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. സൂറത്തുൽ കൗസർ നിങ്ങൾക്കറിയില്ലേ? അതേ, ഇന്നാ തൈനാകൽ കൗസർ. ആ അൽ കൗസർ എന്ന പദത്തിന് മാത്രം 18 അർത്ഥങ്ങൾ. ബഹുമാനപ്പെട്ട റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ കുറിച്ചത് കാണാം. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വാക്യങ്ങളും ഏതെങ്കിലും പരിഭാഷ വായിച്ചാൽ പിന്നെ അതേ അർത്ഥമുള്ളൂ എന്നൊരിക്കലും മനസ്സിലാക്കി വെക്കരുത്. പരിശുദ്ധ ഖുർആനിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഒരു വേർഡിന് തന്നെ മീനിങ്ങുകൾ
കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. ധാരാളം പരദൂഷണം പറയുന്ന ആളുകൾക്ക് തന്നെയാണ് നാശം. അത്തരം പരദൂഷണം പറയുന്ന ആളുകൾ, അവരെ കുറിച്ച് ബഹുമാനപ്പെട്ട മഹല്ലീമാം അവിടുത്തെ തഫ്സീറിൽ പല സ്ഥലത്ത് അവിടുന്ന് വിശദീകരിച്ചല്ലോ പരദൂഷണം പറയുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അങ്ങാടികളിലിരുന്ന്, അങ്ങാടിക്കവലകളിലിരുന്ന് മറ്റുള്ളവന്റെ പച്ചമാംസം തിന്നുക എന്ന് പറയുന്നത് പക്കത്തെ മുശ്രിക്കീങ്ങളുടെ സംസ്കാരമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം മഹലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം തന്നെ ബഹുമാനപ്പെട്ട റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം തന്നെ ബഹുമാനപ്പെട്ട അതേ നസഫി ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം പച്ചമാംസം തിന്നുന്ന ആളുകൾ അവരീ ദുനിയാവിനെ വിനോദമായി കാണുന്നു, അവരീ ദുനിയാവിനെ അവർ ഒരു കളിയായി കാണുന്നു. അവരുടെ സ്വഭാവത്തിൽ ഓരോന്നായി അല്ലാഹു തആല എണ്ണുകയാണ്. അവരിങ്ങനെ സമ്പത്തുകൾ കുന്നുകൂട്ടി വെക്കുന്നു, എന്നിട്ടോ അവരതിങ്ങനെ എണ്ണിയിട്ട് ഇത്ര സമ്പത്തിന്റെ അടുക്കലുണ്ടെന്ന് അവർ വിചാരിക്കുകയാണ്. എന്നിട്ടോ അവരുടെ വിചാരവും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവൻ വിചാരിക്കുന്നത് അവന്റെ ഈ സമ്പത്ത് ഇവിടെ അവനെ എന്നും എല്ലാ കാലത്തും ഇവിടെ ജീവിപ്പിക്കുമെന്നാണ്, എല്ലാ കാലത്തും അവനിവിടെ ജീവിതം ശാശ്വതമാക്കുമെന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യഹ്സബു അന്ന മാലഹു അഹ്ലദ, കല്ലാ, ഒരിക്കലും കാര്യം അങ്ങനെയല്ല. ഒരിക്കലും ഒരാളെയും ഒരു സമ്പത്തും ജീവിതം ശാശ്വതമാക്കൂല. എല്ലാ ജീവിക്കുന്ന ആളുകളും മരിക്കും. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വരാം. അല്ലദീ ജമഅ മാലം വഅദദ, അവരിങ്ങനെ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടി വെക്കും. ആര് പിരിവിന് വന്നാലും ആരുടെ സക്കാത്തും ഒന്നും അവര് നൽകൂല. അവരൊരു സദഖയും അവര് ചെയ്യൂല. മാത്രമല്ല അവരുടെ അടുക്കലേക്ക് പാവപ്പെട്ടവരായ സക്കാത്തിന്റെ അവകാശികൾ വന്നാൽ പോലും അവരെ ആട്ടിയോടിക്കുന്ന ആളുകളുണ്ടല്ലോ ചില ആളുകൾ. അത്തരം ആളുകളാണവർ. അല്ലദീ ജമഅ മാലം വഅദദ, അവരിങ്ങനെ സമ്പത്ത് ധാരാളം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ടോ എന്റെ അടുക്കൽ ഇത്ര സമ്പത്തുണ്ട്, എന്നെ ഇവിടെ ആരാണ് വെല്ലാനുള്ളത് എന്നാണ് അവന്റെ വിചാരം. എന്നിട്ടോ അവനെ അവന്റെ സമ്പത്ത് ശാശ്വതമാക്കുമെന്നാണ് അവൻ കരുതുന്നത്. ഒരിക്കലും അവനെ അവന്റെ സമ്പത്ത് ശാശ്വതമാക്കൂല. അത്തരം ആളുകളെ നമ്മൾ ഹുത്തമയിലേക്ക് വലിച്ചെറിയപ്പെടും. എന്താണ് ഹുത്തമ എന്നല്ലേ? വമാ അദ്രാക മൽഹുത്തമ, നബിയെ അങ്ങേക്ക് എങ്ങനെ അറിയാം ഹുത്തമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുത്തമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബിയെ അങ്ങേക്കറിയുമോ? വമാ അദ്രാക മൽഹുത്തമ, നാറുല്ലാഹിൽ മുഖദ, അത് കത്തിജ്വലിക്കപ്പെടുന്ന അഗ്നിജ്വാലകളുള്ള സ്ഥലമാണ്. നാറുല്ലാഹിൽ മുഖദ അല്ലതീ തത്തലിയു അലൽ അഫ്ഇദാ, അവിടെ കത്തിച്ചെരിക്കപ്പെടുന്ന അഗ്നിജ്വാലകളുള്ള സ്ഥലമാണ്. ഈബത്ത് പറഞ്ഞ ആളുകൾക്ക് അവർക്ക് നരകത്തിൽ പ്രത്യേകം ഒരു സ്ഥലമാണ് ഹുതമ എന്ന് പറയുന്ന സ്ഥലം. ആ ഹുതമയെ കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടന്നാൽ അവിടെ ധാരാളം നാൽക്കാലി മൃഗങ്ങളുണ്ടാകും. ആ നാൽക്കാലി മൃഗങ്ങളിൽ വയറം തിന്നാൻ കഴിയുന്ന വലിയ വലിയ നാൽക്കാലി മൃഗങ്ങളാണ്. ആ വയറം തിന്നാൻ കഴിയുന്ന നാൽക്കാലി മൃഗങ്ങൾ അതേ മനുഷ്യന്മാരുടെ പച്ചമാംസം തിന്ന ഓരോ മനുഷ്യരെയും അത്തരം നാൽക്കാലി മൃഗങ്ങൾ അവിടെ വെച്ച് തിന്നുന്ന ഒരു സന്ദർഭമുണ്ട്. ആ നരകത്തിന്റെ അവസ്ഥയിലേക്ക് കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. അത്തരം അഗ്നിജ്വാലകളും നാൽക്കാലികളുമുള്ള സ്ഥലമാണ് ഹുതമ എന്ന് പറയുന്നത്.
നാറുല്ലാഹിൽ മുഖദ, അവിടെ മറ്റുള്ള സ്ഥലം പോലെ കത്തിജ്വലിക്കപ്പെടുന്ന അഗ്നിയുണ്ടെന്ന് മാത്രമല്ല, അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ അഗ്നിജ്വാലകൾക്ക്. ആ അഗ്നികൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തോളം പടർന്നു പിടിക്കും. അതിന്റെ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തെ പ്രത്യേകം പറയാനുള്ള കാരണം ഇമാം മഹ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചല്ലോ. ഒരു മനുഷ്യന്റെ ഏറ്റവും നൈർമല്യമുള്ള ഒരു അവയവം അത് ഹൃദയം. ആ ഹൃദയത്തെ അഗ്നിജ്വാല എന്ന് വന്ന് കരിച്ചു കളഞ്ഞാൽ അത്ര വേദന അവന്റെ ശരീരത്തിൽ മറ്റവയവങ്ങൾക്ക് വേണ്ടിയൊന്നും അവൻ സഹിക്കേണ്ടി വരില്ല. ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. അഗ്നിജ്വാലകളുള്ള വലിയ വലിയ അതേ മനുഷ്യന്മാരുടെ വണ്ണം തന്നെ എത്രയാണ്? ഒരു കുതിര സവാരി 3 ദിവസം ഇവിടെ വെച്ച് എത്ര ഓവർ സ്പീഡിൽ ഇവിടെ വെച്ച് സഞ്ചരിക്കാൻ കഴിയുമോ? അത്രയും നീളവും വണ്ണവുമുള്ള മനുഷ്യന്മാരല്ലേ അവിടെയുള്ളത്? പർവ്വതങ്ങൾ കണക്കെയുള്ള മനുഷ്യന്മാരെയല്ലേ? ആ പർവ്വതങ്ങൾ കണക്കെയുള്ള മനുഷ്യന്മാരെ മുഴുവനും കെട്ടിയിടപ്പെടുന്ന തൂണുകൾ അവിടെയുണ്ട്. അവസാനമായി അല്ലാഹു തആല നരകത്തെ അങ്ങ് മൂടും. അതിലേക്ക് ഞാൻ കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തെ വിനോദമായി, അതേപോലെ കളിയായി, അതേപോലെ തന്നെ തമാശയായി എടുക്കുന്നവർ അതേ എന്തായാലും കുറഞ്ഞ കാലമല്ലേ ഉസ്താദേ ജീവിക്കൂ, അതിൽ നമുക്കങ്ങ് ആസ്വദിച്ച് ജീവിക്കലല്ലേ ബുദ്ധി എന്ന് ചോദിക്കുന്ന ചില ആളുകളില്ലേ? അത്തരം ആളുകളോടാണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ചില പ്രഖ്യാപനങ്ങൾ. ചില ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയ വശം പറയാൻ അവർ മുന്നിലുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹുവിന്റെ വലിയ വലിയ അത്ഭുതങ്ങൾ പറയുന്ന ചില ആയത്തുകൾ പറയാൻ അവർ വലിയ ഈമാനിന്റെ തിടുക്കമാണ്. എന്നാൽ നരകത്തിൽ ഇങ്ങനെയൊക്കെയുണ്ട്, ഖബറിൽ ഇന്ന ശിക്ഷയുണ്ട്, മരണം വരാനിരിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെയൊക്കെ അള്ളാഹു തആല ചെയ്യുമോ എന്ന് ചില ആളുകൾ സംശയിക്കുകയാണ്. ഈമാൻ ഉറച്ചിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അള്ളാഹു തആല തിരക്കാരിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, അവിടെ നമ്മൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പൂർണ്ണമായി നമ്മൾ അംഗീകരിച്ചവരല്ലേ പിന്നെ എന്തേ ഒരായത്ത് തള്ളുകയും ഒരായത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നത്? അള്ളാഹു ധാരാളം റഹ്മത്ത് ചെയ്യുന്നവനാണ്. അവന്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാനാകൂല. അവന്റെ റഹ്മത്തിൽ ഏറ്റവും വലിയ റഹ്മത്തായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മൾ എല്ലാവരെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അവന്റെ റഹ്മത്തില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂല, ലോകത്തുമില്ല. അവന്റെ റഹ്മത്തിൽ നമ്മളെന്നും പ്രതീക്ഷയുള്ളവരാകണം. പക്ഷേ അതേ അല്ലാഹു തആലയുടെ പേരിൽ തന്നെ അവൻ ശിക്ഷിക്കുന്നവനാണെന്നുണ്ടല്ലോ, അവൻ തൗബകൾ സ്വീകരിക്കുന്നവനാണെന്നുണ്ടല്ലോ, പിന്നെ എന്തേ തൗബ സ്വീകരിച്ചതേ തൗബ ചെയ്യാൻ ഇത്ര മടി? അതേപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ എന്തേ ഇത്ര മടി? മാത്രമല്ല എല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്നും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് എല്ലാ സമയത്തും. അള്ളാഹു തആല എനിക്ക് റഹ്മത്ത് ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇനിയും അള്ളാഹു തആല എനിക്ക് ചെയ്യും എന്ന പ്രതീക്ഷയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് എനിക്ക് ഇത്രയും ധാരാളം നിയമത്തുകൾ ചെയ്തിട്ട് എനിക്ക് വല്ല നന്ദനം ചെയ്യാൻ കഴിഞ്ഞോ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, കലീലം മാ തസ്കുറൂൻ, നിങ്ങൾ വളരെ ചുരുങ്ങിയ നന്ദിയെ ചെയ്യുന്നുള്ളൂ. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ നിങ്ങള് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണുകയാണെങ്കിൽ അത് നിങ്ങളൊരിക്കലും നിങ്ങൾക്കത് എണ്ണി തീർക്കാൻ കഴിയൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് എണ്ണി തീർക്കാൻ കഴിയുക? അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ചില ഉദാഹരണങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള കൈ
ആ കയ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കയ്യെന്ന് പറയുന്നത് നമുക്ക് അടിക്കാനുള്ള ഒരു വടിയാക്കി ഉപയോഗിച്ചുകൂടെ? അടിക്കാനുള്ള ഒരു വടിയാക്കി നമുക്ക് ഉപയോഗിച്ചുകൂടെ? അതേപോലെ തന്നെ ഈ കയ്യിനെ നമ്മൾ ഗ്രന്ഥങ്ങൾ പിടിക്കാനുള്ള ഒരു സ്റ്റാൻഡാക്കി നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഈ കയ്യിന്റെ വിരലിന്റെ തുമ്പിൽ കുറഞ്ഞ മഷിയാക്കിയാൽ ഇതൊരു പേനയാക്കി ഉപയോഗിച്ചുകൂടെ? നിങ്ങൾ പുറം മാന്തുന്ന മാന്തി കണ്ടിട്ടുണ്ടോ? അത്തരം മാന്തിയായി ഈ കയ്യിനെ ഉപയോഗിച്ചുകൂടെ? ഈ കയ്യിനെ തന്നെ എത്ര ഉപയോഗങ്ങളുണ്ട്! 18 ഉപയോഗങ്ങൾ ഞാൻ എഴുതി വെച്ചത് തന്നെയുണ്ട്. ഈ കയ്യിനെ തന്നെ നമുക്ക് സ്പൂണാക്കി ഉപയോഗിച്ചുകൂടെ? ഇതിനെ തന്നെ നമുക്കൊരു പാത്രമാക്കി ഉപയോഗിച്ചുകൂടെ? ഇതിനെ തന്നെ നമുക്കൊരു ഗ്ലാസ്സാക്കി ഉപയോഗിച്ചുകൂടെ? ഇതിനെ തന്നെ ഒരു കോപ്പയാക്കി ഉപയോഗിച്ചുകൂടെ? ഒരു കയ്യിന് തന്നെ എത്ര ഉപയോഗങ്ങളാണുള്ളത്! ഇനി നിങ്ങൾ ചിന്തിക്കൂ. അതേ നമ്മുടെ കണ്ണ്, ആ കണ്ണെങ്ങാനും നമ്മുടെ കയ്യിന്റെ മേലെയായിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അതേ എത്ര കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. നമുക്ക് അതേ മുളക് അത് കണ്ണിലാകൂലേ, എത്ര വലിയ പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ അല്ലാഹു തആല എത്ര സൗന്ദര്യവൽക്കരിച്ചു കൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചത്! കണ്ണിനെ കണ്ണിന്റെ സ്ഥാനത്ത് തന്നെ, കയ്യിനെ കയ്യിന്റെ സ്ഥാനത്ത് തന്നെ. ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ നഷ്ടപ്പെടുമ്പോഴല്ലേ അതുകൊണ്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. കയ്യിന് 18 ഉപയോഗങ്ങൾ ഞാൻ എഴുതി വെച്ചു. അതേപോലെ തന്നെ കാലിന് അതിലേറെ ഉപയോഗങ്ങളുണ്ട്. ഈ കയ്യിനെ തന്നെ ധാരാളമുണ്ട്. നമ്മൾ ക്ഷീണമാകുമ്പോ നമ്മൾ രണ്ട് കയ്യും കുത്തി ഇരിക്കാറില്ലേ? നമ്മൾ വായകൾക്ക് കുത്തുവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചാഞ്ഞുപോയ വായകൾക്ക് അത്തരം കുത്തായി നമ്മൾ ഈ കയ്യിനെ ഉപയോഗിക്കുന്നില്ലേ? ഈ കയ്യിന് അങ്ങനെ എത്ര ഉപയോഗങ്ങളുണ്ട്! അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ എവിടെയാണ് അറ്റം നമുക്കുള്ളത്? അള്ളാഹു തആല ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ടവൻ 23 വർഷക്കാലമായി ജീവിക്കുന്നു. ഈ 23 വർഷക്കാലത്ത് ഒന്നും പറയാനുള്ള ഒരു അമലും എനിക്ക് മുമ്പിൽ കൊണ്ടുവരാനില്ല, പറയാനുള്ള ഒരു ഇൽമുമില്ല, പറയാനുള്ള ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല. അല്ലാഹു തആല ഈ സദസ്സിൽ പങ്കെടുത്ത പണ്ഡിതന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. എല്ലാ ആളുകളും ആമീൻ പറയണം. സ്വലാത്ത് പറയുമ്പോ സ്വലാത്ത് ചെല്ലണം, ചെല്ലണം എന്ന് മുമ്പ് നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കൽപ്പിക്കൂല എന്ന്. പക്ഷേ ഞാൻ കൽപ്പിച്ചതല്ല അത്, നിങ്ങള് നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാത്രമാണ് നമുക്ക് ഖബറിൽ രക്ഷകരായിട്ടുള്ളത്, മരണവേളയിൽ നമുക്ക് രക്ഷകരായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. മാത്രമല്ല സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു തആല എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്! ധാരാളമുണ്ട്. ഇനിയും പറയണോ? ചില കാര്യങ്ങൾ കൂടി പറയാം. മനുഷ്യൻ രണ്ട് കാലിന്റെ മേലെ നടക്കുന്ന ജീവി, മറ്റു ചില ജീവികൾ നാല് കാലിന്റെ മേലെ നടക്കുന്ന ജീവി. മറ്റ് ഇത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചിലത് വയറിന്റെ മേലെ നടക്കുന്ന ജീവി. പാമ്പിനെ നിങ്ങൾ കണ്ടില്ലേ? വയറിന്റെ മേലെയാണ് നടത്തും. അതേപോലെ നമ്മളും ഒന്ന് വയറിന്റെ മേലെ ഇവിടെ നിന്ന് നടന്നു നോക്ക്. നമ്മുടെ വയറ് മുഴുവൻ അതേ മുറിവേറ്റ് വളരെ കൂടുതൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകുന്നു. പക്ഷേ പാമ്പിനൊരു മുറിയും സംഭവിക്കുന്നില്ല. അതേ നിങ്ങൾ രണ്ട് കാലുള്ള ആളുകൾ, അതേപോലെ തന്നെ നാല് കാലുള്ള ജീവികളെ നിങ്ങൾ കണ്ടില്ലേ? അത് നാല് കാലതിനുണ്ടെങ്കിലും അതിന്റെ തല മുഴുവൻ എല്ലാ നാല് കാലുള്ള ജീവിയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അതിന്റെ മുഴുവൻ തല അതേ അത് ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടല്ലേ ഉണ്ടാവുക. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. തവളകൾ ദിക്ര ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? ഒരു വസ്തുവിന്റെ തല എന്ന് പറയുന്നത് ആ ജീവിയുടെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഭക്ഷണം കഴിക്കുന്ന അവയവം എവിടെയാണോ ഉള്ളത് അതല്ലേ അതിന്റെ തല എന്ന് പറയുന്നത്. ഇവിടെയുള്ള വൃക്ഷങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വേരിലൂടെയല്ലേ? വേരെവിടെയാണുള്ളത്? മണ്ണിലാണ്. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. പക്ഷേ മനുഷ്യനോ? മനുഷ്യൻ എല്ലാ സമയത്തും എല്ലാ ജീവികളെക്കാളും എല്ലാ ജീവനില്ലാത്തതിനേക്കാളും കൂടുതൽ അനുഗ്രഹം ചെയ്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മനുഷ്യരാണ്, ഭൂതവർഗക്കാരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇബാദത്ത് നടത്താത്തവർഗമോ? അതും മനുഷ്യര് തന്നെ. അല്ലാഹു തആല
എങ്ങാനും അവന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയിട്ട് നാളെ പരലോകത്തിരുന്ന് നമ്മെ ചോദ്യം ചെയ്താൽ നമുക്കുണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു? അല്ലാഹു തആല അവന്റെ ചോദ്യമില്ലാതെ അല്ലാഹു തആല മഹാന്മാരുടെ കൂടെ നമ്മളെയും സ്വർഗത്തിലേക്ക് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയറിന്റെ മേലെ നടക്കുന്ന ജീവിയാണല്ലോ പാമ്പ്. ആ പാമ്പ് അതേപോലെ തന്നെ ധാരാളം കാലുകളുള്ള ജീവിയാണ് തേരട്ട. അതേ ധാരാളം കാലുണ്ടെങ്കിലും മൂപ്പർക്ക് സ്പീഡ് ഉണ്ടാകൂല. ഒരു കാലുമില്ലാത്ത പാമ്പിനല്ലേ അതിനേക്കാൾ സ്പീഡുള്ളത്? പാമ്പ് ഇവിടെയെങ്ങാനും ഒരു പാമ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞു നോക്കൂ, അപ്പോൾ അത് എത്ര സ്പീഡിലാണ് അത് ഓടി രക്ഷപ്പെടുന്നത്. അതേസമയം തേരട്ടെ നിങ്ങളൊന്ന് തൊട്ട് നോക്കൂ, അതിനുണ്ടോ ഓടാൻ കഴിയുന്നു? അതിന് നടക്കാൻ തന്നെ കഴിയുന്നില്ലല്ലോ. അതല്ലോ അതിന്റെ മുമ്പിൽ സുജൂദിലേക്ക് മടങ്ങുകയല്ലേ? ഇങ്ങനെയാണ് ഇവിടെയുള്ള സർവ്വജീവികളും ഉള്ളത്. പക്ഷേ മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ സമയത്തും അവന്റെ തല ഉയർന്നു നിൽക്കുകയല്ലേ? അതുകൊണ്ടാണ് മനുഷ്യരോട് പ്രത്യേകം, നിങ്ങൾ എല്ലാ ദിവസവും അഞ്ച് സമയങ്ങളിലായി പല തവണകളിലായി നിങ്ങൾ സുജൂദിൽ കിടക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിലായി നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പല തവണകളായി. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 77 പരം സ്ഥലങ്ങളിൽ നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിസ്കാരമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരിച്ച് കിടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു തആല ധാരാളം നിയമത്തുകൾ നൽകിയത് കൊണ്ട് തന്നെ അത് മുഴുവൻ അവന്റെ നിയമത്തുകൾക്ക് പകരം എത്തുകയില്ലെങ്കിലോ നമുക്ക് കഴിയുന്നതത്രയും നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതില്ലയോ? എന്തിനാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ജീവിച്ചങ്ങ് മരിച്ചാ പോരെ? വരാ, കാരണം മറ്റൊരു ലോകം വരാനുണ്ട്. ആ ലോകം ഈ ലോകം പോലെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചിലപ്പോ ഒരു പ്രയാസം, പിന്നെ ഒരാനന്ദം, പിന്നെ ഒരു അതേ, പിന്നെ ഒരു ദുഃഖം, പിന്നെ ഒരാഹ്ലാദം. അങ്ങനെ പോവുകയല്ലേ ഈ ദുന്യവിയായ ജീവിതം? ഏത് പ്രയാസങ്ങളും ഒരു സമയത്ത് കടന്നു പോകൂലേ? എത്രത്തോളം എല്ലാം ഈ ലോകത്തെന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ എല്ലാം ഈ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാളും ജീവിച്ചു കൊണ്ടിരിക്കുന്നില്ല. എല്ലാ ആളുകളും ഇപ്പോ എല്ലാ വസ്തുക്കളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദെ, നമ്മൾ ജീവിക്കുന്നവരല്ലേ, നമ്മളെല്ലാം മരിച്ചുപോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതേ, നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് വൈകുന്നേരം എന്ന് പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ആ ജീവിതത്തിലുള്ള സമയം നമ്മളിൽ നിന്ന് മരിച്ചുപോയി. അതേപോലെ തന്നെ ഇന്നല എന്ന് പറയുന്ന സമയമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഓരോ സമയങ്ങളും, ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരുന്നു, ആ സമയവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഓരോ സമയങ്ങളും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ആ സമയങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഒരു മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്തുന്നത്, അവിടെയാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലസുർ, കാലഘട്ടം തന്നെ സാക്ഷി. മറ്റൊരു അർത്ഥം വല്ലസുർ, അസുർ നമസ്കാരം തന്നെ സാക്ഷി. മറ്റൊരർത്ഥം വല്ലസുർ, സായാഹ്ന സമയം തന്നെ സാക്ഷി. ധാരാളം അർത്ഥങ്ങളുണ്ട്. വല്ലസുർ, കാലഘട്ടം തന്നെ സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യവർഗം മുഴുവനും മഹാനഷ്ടത്തിലാണ്. ആരൊഴികെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഗർദങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അവർ വെറും അവരുടെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നവരല്ല, അവർ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അവർ സത്യപ്രചാരണം നടത്തുന്ന ആളുകളാണ്, അവർ ക്ഷമിക്കാൻ പരസ്പരം വസിയത്ത് ചെയ്യുന്ന ആളുകളാണ് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? സംഘടനാ പ്രവർത്തനം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ പ്രബോധന വീതിയിലൂടെ നമ്മൾ സ്വയം നന്നാകുന്നതോടൊപ്പം മറ്റുള്ളവരെ നന്നാക്കാനും കൂടി നമ്മൾ ശ്രമിക്കണം. ഒരാളും പൂർണ്ണമായി നന്നായതിന് ശേഷം പ്രബോധനം ചെയ്യുക എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന ഒരു സംഭവമല്ല. അത് അമ്പിയാക്കൾക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഔലിയാക്കൾക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതത്ര നമ്മൾ പ്രവർത്തിച്ച് മറ്റുള്ള ആളുകളോട് വസിയ്യത്തുകൾ നമ്മൾ നടത്തുക.
അപ്പോഴാണ് നമ്മുടെ ജീവിതം വലിയ ഫലമുള്ളതായി തീരുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, നാം എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറുപ്പകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇന്ന് ആ കാലമില്ലല്ലോ. നമ്മെ അതേ നമ്മൾ ഈ ലോകത്തേക്ക് വന്ന ഉടനെ നമ്മൾ അതേ വാവിട്ട് കരയാനല്ലാതെ നമുക്കൊന്നും സാധിച്ചില്ല. ആ സമയത്ത് നമ്മെ ഉമ്മ എടുത്തുകൊണ്ടുവന്നു, അതേ ഉമ്മ നമ്മെ സമാധാനിപ്പിച്ചു. ഉമ്മാന്റെ ഒരു ലോകമുണ്ടായിരുന്നു, അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇവിടെയുള്ള പ്രായം ചെന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർക്കും നമ്മെപ്പോലെ ഒരു യുവത്വം കഴിഞ്ഞുപോയിട്ടില്ലേ? ഇവിടെയുള്ള അതേ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, അവർക്ക് അതേ ചെറിയ കുട്ടിക്കാലം ഓർമ്മയില്ലേ? ഇവിടെയുള്ള നിങ്ങൾ തന്നെ, നമ്മൾ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പലതും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഉമ്മാന്റെ അടുത്തുണ്ടായിരുന്ന ലോകം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അതിനുശേഷം സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കവിളത്തുമ്മ തരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ആ കാലവും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അതേ പല കുടുംബക്കാരും നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും നമ്മുടെ ചിരി കണ്ട് സന്തോഷിക്കാനും ഒരു വിഭാഗം ഈ ലോകത്തുണ്ടായിരുന്നു, അതും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ പല സഹപാഠികളെയും നമ്മൾ കണ്ടുമുട്ടുന്നു, അതും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അങ്ങനെ നമ്മൾ എൽ പി ആയും യു പി ആയും ഹൈസ്കൂളായും ഹയർ സെക്കൻഡറിയായും ഡിഗ്രിയായും പി ജി ആയും അതേ എം ഫിൽ ആയും അതേ പി എച്ച് ഡി ആയും നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ തീർക്കുകയല്ലേ? എത്രത്തോളം ഇൽമ പഠിക്കാൻ നമ്മൾ മുതിരുന്നുവോ, അതേപോലെ എത്രത്തോളം ഇബാദത്തിൽ മുതിരുന്നുവോ, അത്രത്തോളം നമുക്ക് മറ്റൊരു ലോകത്തേക്ക് നമുക്ക് ഫലം കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതം ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു പോവുകയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മരണത്തിനൊരു എൻഡ് വരാനുണ്ട്, ഈ മരണത്തിനൊരവസാനം വരാനുണ്ട്. അതേ നമ്മൾ അവസാനമായി നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിക്കുമ്പോ, നമ്മൾ പിന്നോട്ടേക്ക് ചിന്തിക്കുമ്പോ, ധാരാളം നമ്മൾ ജീവിച്ചിട്ടുണ്ട്, ധാരാളം നമ്മൾ ഈ ലോകത്തെ കണ്ടിട്ടുണ്ട്, എത്ര വർഷമാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ ഓരോ സമയവും അവൻ മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല സഹോദരന്മാരെ, നമുക്കും ഒരു ശൈശവദശങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ? നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇവിടെയുള്ള പ്രായം ചെന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർക്കും ചില ശൈശവദശങ്ങളും ബാല്യകാലങ്ങളും കൗമാരപ്രായങ്ങളും യുവത്വകാലങ്ങളും അവർക്കും കഴിഞ്ഞുപോയിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും കഴിഞ്ഞുപോയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വീടുകളിൽ ഉമ്മാമമാരെയും ഉപ്പാപ്പമാരെയും നമ്മൾ കണ്ടിട്ടില്ലേ? അന്നുണ്ടായിരുന്ന ഉപ്പാപ്പമാരിന്ന് നമ്മുടെ വീടുകളിൽ ഇല്ലല്ലോ, അന്നുണ്ടായിരുന്ന ഉമ്മാമമാരിന്ന് നമ്മുടെ വീടുകളിൽ ഇല്ലല്ലോ, അവരെയൊന്നും ഇന്ന് കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ അവരുണ്ടാക്കി വെച്ച സമ്പത്തുകളും അവരുണ്ടാക്കി വെച്ച മക്കളും അവരുണ്ടാക്കി വെച്ച ഭാര്യമാരുടെ കുടുംബങ്ങളും എല്ലാവരെയും വിട്ടേച്ചവരൊരു ദിവസം ഇറങ്ങിപ്പോയില്ലേ? അതുപോലെ നമുക്കും ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തില് നമ്മള് അതേ ഒരാളും അതേ അതുവരെ തമ്മാടിത്തത്തിന് കൂട്ടിനിന്ന ഒരാളും നമ്മുടെ കൂടെ വരൂല, അതേ തോന്നിവാസങ്ങൾക്ക് കൂടെ നടന്നിരുന്ന ഒരാളും നമ്മുടെ കൂടെ വരൂല, അതേ നല്ല ബന്ധത്തിൽ കഴിഞ്ഞവരും വരൂല, മാതാപിതാക്കൾ വരൂല, ഉസ്താദ്മാര് വരൂല, നേതാക്കൾ വരൂല, പ്രവർത്തകന്മാര് വരൂല. മീറ്റിങ്ങിന് വിളിക്കുമ്പോ എത്രയാളുകളായിരുന്നു, എനിക്ക് വല്ല രോഗവും ായപ്പോ എത്രയാളുകളാണ് സന്ദർശിക്കാൻ വന്നത്. പക്ഷേ എല്ലാവരും സന്ദർശിച്ചു പോകും, പക്ഷേ നിന്റെ കൂടെ വന്ന് കിടക്കാൻ ഒരാളും ഉണ്ടാകില്ല. അതിന് നിന്റെ കൂടെ വന്ന് കിടക്കാൻ ഒരാളെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യൂ, എങ്കിൽ നിനക്കവിടെ ആശ്വാസമുണ്ട്. അതല്ലാത്ത മറ്റൊരു നമുക്കവിടെ ആശ്വാസമില്ല. നമ്മൾ അതേ നമ്മുടെ ഉമ്മാമമാരും നമ്മുടെ ഉപ്പാപ്പമാരും പലരും ഇന്ന് കബറിലല്ലേ? എല്ലാ ആളുകളുടെയും കബറ അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ.
നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് എത്രയായിരുന്നു നമുക്ക് പല ചരിത്രങ്ങളും പറഞ്ഞു തന്നത്, എത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. അതേക്കുറിച്ച് പറഞ്ഞു തന്നിരുന്ന ഉപ്പാപ്പമാരും ഉമ്മാമമാരും ഇന്ന് മണ്ണിലായി പോയി. നമ്മളെന്നവരെ കാണുമ്പോ അവരതേ കിടക്കകളിലും അതേ വലിയ വലിയ തലയണകളിലും കിടന്നവരായിരുന്നു. പക്ഷേ അവസാനം ആരും കിടക്ക കൊണ്ടുപോയി കൊടുത്തില്ല, ആരും തലയണ കൊണ്ടുപോയി വെച്ചു കൊടുത്തില്ല. എല്ലാ ആളുകളും കബറിന്റെ അടുക്കലേക്ക് പോയിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോരുകയല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. എത്രത്തോളം സഹോദരന്മാരെ, മരണം എന്ന് പറയുന്നത് നമുക്കുറപ്പല്ലേ? ആർക്കെങ്കിലും മരണത്തെ നിഷേധിക്കാൻ കഴിയുമോ? ഈ ലോകത്താരൊക്കെ ഇന്നേ വരെ ജീവിച്ചിട്ടുണ്ട്, അവരൊക്കെ മരിച്ചിട്ടില്ലേ? ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുമൊക്കെ മരിക്കുകയുമില്ലേ? ഇനി ജനിക്കാനിരിക്കുന്നവരും മരിക്കൂലേ? എല്ലാ ആളുകളും മരിക്കൂലേ? അഥവാ ഈ ലോകത്ത് ഒരാൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിനവകാശമുണ്ടായിരുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരക്കായ ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലൂ. മൗലായ സല്ലി വസാ. എല്ലാവരും ഇതിലും പ്രായം ചെന്ന ആളുകൾ എഴുന്നേൽക്കണമെന്നില്ല, അതാ ചെറുപ്പക്കാരായ ആളുകളോട് എഴുന്നേൽക്കാൻ പറയാം. അപ്പൊ നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്ന ഈ ആളുകളെയൊന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല. പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഉപ്പാപ്പമാരും നമ്മുടെ ഉമ്മാമമാരും ഇന്ന് കബറിലാണ്. അവരുടെ കബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഇതിന്റെ ഒരു മിസ്ലി സവാബ് അവരുടെ കബറിലും അല്ലാഹു തആല എത്തിക്കട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയട്ടെ, അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കും. എന്തേ ദായിഖത്തെ എന്ന് പ്രയോഗിച്ചത്, രുചിക്കുമെന്ന് പ്രയോഗിച്ചത്? മരണത്തെ നമ്മൾ കാണുന്നില്ലേ? പലരും മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പലരും മരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും കൊണ്ട് നമ്മൾ മരണത്തെ അറിയുന്നുണ്ട്. പലരും മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, പലരും മരിച്ചു പോയത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരും മരിച്ചുപോയി എന്നുള്ളത് നമ്മളൊരു മയ്യത്തിന്റെ ഹൃത്തടത്തിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. അതേ ഇടിപ്പ് നമ്മൾ കാണുന്നില്ല, ഇടിപ്പ് നമ്മുടെ ശരീരത്തിൽ പതിയുന്നില്ല. അതേ നമ്മുടെ തൊട്ടറിഞ്ഞും നമ്മൾ മരണത്തെ അറിയുന്നുണ്ട്, കണ്ടുകൊണ്ട് നമ്മൾ മരണത്തെ അറിയുന്നുണ്ട്, കേട്ടുകൊണ്ട് നമ്മൾ മരണത്തെ അറിയുന്നുണ്ട്. ഒരു മരിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ ഒരാഴ്ച ഇവിടെ വെച്ച് നോക്ക്, ഒരാഴ്ച വെക്കണ്ട, രണ്ട് ദിവസം എന്ന് വെച്ച് നോക്ക്, അവിടെ ഉറുമ്പുകൾ വന്നില്ലേ, പുഴുക്കൾ വന്നു പോയില്ലേ, അതുകൊണ്ട് നാറ്റം സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അബൂലഹബിന്റെ ശവം അങ്ങനെയായിരുന്നില്ലേ? അതിലേക്ക് ഞാൻ കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് മരണം പോകുന്നത്, അതേ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പലരും മരിച്ചതായി നമ്മൾ കേൾക്കുന്നുണ്ട്, പലരും മരിച്ചത് അതേ നമ്മുടെ കൈകൊണ്ട് തൊടുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, പലരും മരിച്ചത് നമ്മുടെ വാസനകൾ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മരണം രുചിക്കാൻ കഴിയുന്നില്ല. അതേ പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? പക്ഷേ ഈ മരിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു രുചി നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. ആ രുചി ലഭിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കും, ഒരാളും മരണത്തെ രുചിക്കാതെ ഇവിടെ ബാക്കിയാകൂല. പലരും പറഞ്ഞു ഈ ലോകത്ത് വന്നുകൊണ്ട് ഞാൻ മരിക്കൂല, ഞാനെന്നൊന്നും ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞില്ലേ? ഹാമാൻ പറഞ്ഞു, ഫിറൗൻ പറഞ്ഞു, നമ്രൂദ് പറഞ്ഞു, അബൂജഹൽ പറഞ്ഞു, ധാരാളം ആളുകൾ പറഞ്ഞു. പക്ഷേ അവരൊക്കെ ഇന്ന് മരിച്ചുപോയി. അവരാരെയും കാണുന്നില്ല, അവരെ കാണുന്നില്ലെന്ന് മാത്രമല്ല അവരെ സന്താന പരമ്പരകളെ തന്നെ കാണുന്നില്ല. അവരെ അല്ലാഹു തആല പൂർണ്ണമായി നിഷ്കാസനം ചെയ്തു കളഞ്ഞു. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ കിബർ നടിക്കുന്ന ആളുകളെ അല്ലാഹു തആല പൂർണ്ണമായി നിഷ്കാസനം ചെയ്തു കളഞ്ഞു. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മനസ്സിന്റെ മുഴുവൻ രോഗങ്ങളും മാറ്റി തരുമാറാകട്ടെ. മാത്രമല്ല സഹോദരന്മാരെ,
അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്നുണ്ട് മരണത്തെ. പക്ഷേ എന്നിട്ടും നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ദുനിയവിയായ പല കാര്യങ്ങളിലുമാണ്. എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും എന്തിനാണ് ഉസ്താദ് നിങ്ങൾ മരണം തന്നെ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാലും ഇത് വരാനിരിക്കുന്നതല്ലേ. നമുക്കിതിന് ഛേദിക്കാൻ കഴിയോ? ആർക്കെങ്കിലും മരിക്കൂല എന്ന് പറയാൻ കഴിയോ? എല്ലാവരും മരിക്കുന്നതല്ലേ, ഒരാളും ഇവിടെ ബാക്കിയാകൂലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരെങ്കിലും മരിക്കാതെ ഇവിടെ അവശേഷിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ അവശേഷിക്കാൻ അർഹരായവർ അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്നും ഈ ലോകത്തോട് താൽക്കാലികമായി വിട പറഞ്ഞില്ലേ? അങ്ങനെ എല്ലാ ആളുകളും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നുണ്ട്. ഒരാളും വിട പറയാതെ ഇവിടെ ബാക്കിയാകുന്നില്ല. എല്ലാ ആളുകളും ഈ ലോകത്തിരുന്നൊരു ദിവസം അതേ ഉണ്ടാക്കി വെച്ച വീട്, ഉണ്ടാക്കി വെച്ച സന്താനങ്ങള്, ഉണ്ടാക്കി വെച്ച പല അതേ വലിയ വലിയ ഗോപുരങ്ങളും വലിയ വലിയ അമ്പരച്ചുംബികളും വിട്ടേച്ചു പോയി. ഒരു ബിൽഡിങ്ങുകളുമില്ലാതെ, അതേപോലെ തന്നെ ഒരു കിടക്കയുമില്ലാതെ, ഒരു കട്ടിലയുമില്ലാതെ, ഒരു മാർബിളും പതിക്കാത്ത, അതേപോലെ തന്നെ വെറും മണ്ണിലായി അവൻ കിടക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് നമുക്ക് വല്ല ഉപകാരവും ലഭിക്കണമെങ്കിൽ, അതേ നേരത്തെ ഇവിടെ മദനി ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, നമ്മുടെ SSF പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകൂ എങ്കിൽ നമുക്ക് മരണശേഷവും നമുക്ക് പ്രതിഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മുജാഹിദിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജുകളിൽ, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ കോളേജുകളിൽ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവസാനത്തെ പ്രവാചകൻ, ഖാതമുൻ നബിയീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പോലും അതിനുശേഷവും ഒരു നബി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അതേ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റേതും, അതേപോലെ കാദിയാനി മുസ്ലിം ജമാഅത്തും, അത് രണ്ടും രണ്ടാണ്. അവ രണ്ടും അങ്ങനെ തുടങ്ങി ഓരോ പ്രസ്ഥാനക്കാരുടെ കോളേജുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കലേക്ക് വന്ന് ഖുർആൻ ഓതുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകില്ല. നമുക്ക് വേണ്ടി ഇവിടെ ദിക്ര മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ആദർശം നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം. ഒരിക്കലും നമ്മുടെ ആദർശത്തിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ ആദർശം മുറുകെ പിടിക്കുമ്പോ അത് തീവ്രവാദമാകാനോ ഭീകരവാദമാകാനോ പാടില്ല. അവിടെ നമ്മുടെ ഉപകരണം കത്തിയല്ല, വാളുകളല്ല, ആദർശത്തിന്റെ മുന്നിലുള്ള നമ്മുടെ ഉപകരണം ക്ഷമയാണ്, അതേ സഹനമാണ്. നമ്മൾ അതുകൊണ്ടാണ് നേരിടേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. നമ്മൾ പിടിക്കേണ്ട കൊടി SSFന്റെതാണ്, നമ്മൾ പിടിക്കേണ്ട കൊടി അത് SVSന്റെതാണ്, നമ്മൾ പിടിക്കേണ്ട കൊടി സമസ്തയുടേതാണ്, പണ്ഡിത സഭയുടെ കൊടിയാണ്. അല്ലാതെ നമ്മൾ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കൊടി പിടിക്കാനുള്ളവരല്ല നമ്മൾ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ, ഇവിടെ ദീന് പറയാനുള്ളവര് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ആര് ജീവിക്കുന്നുവോ അവർക്ക് മാത്രമാണ് ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകത്തേക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്, പ്രതിഫലങ്ങൾ ധാരാളം ലഭിക്കാൻ പോകുന്നത്. ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർക്കാണ്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചു, അങ്ങനെ നമ്മളെല്ലാ ആളുകളും ഈ ലോകത്തിൽ നിന്ന് മരിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോ ഓരോ മനുഷ്യനും അവന്റെ റൂഹ് പിടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രുചി എന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു സക്കറാത്തിന്റെ സമയമാണ് ഫാജിരീങ്ങൾക്ക്. അതേപോലെ തന്നെ കാഫിരീങ്ങൾക്കും ഫാജിരീങ്ങൾക്കും തെമ്മാടിത്തരം ചെയ്തവർക്കും അതേപോലെ സത്യനിഷേധികൾക്കും എല്ലാവർക്കും വലിയ സക്കറാത്തിന്റെ ഒരു സമയം വരാനുണ്ട്. മരണവേളയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ അവിടുത്തെ തദ്കിറയിൽ പറയുകയാണ്, അതേ ഒരു ഫാജിർ, ആ ഫാജിറിന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് വലിക്കപ്പെടുന്നത്, അതെ ആട്ടിന്റെ രോമം ആ ആട്ടിൻ്റെ നിന്ന് അതെ
കാട്ടിന്റെ രോമം മുള്ളിവേലികൾക്കിടയിൽ വെച്ച് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത്തരം വേദനകൾ തെമ്മാടികൾ അവിടെ അനുഭവിക്കേണ്ടി വരും. അവരെ അതേ ആ മയ്യത്താകുന്ന സമയത്തവൻ വിചാരിക്കുന്നു, എന്റെ വയറ് മുഴുവൻ മുള്ളുകളാണെന്ന്. വലിയ നിറഞ്ഞു നിൽക്കുന്ന വയറുകൾ, മുള്ളിനാൽ നിറഞ്ഞു നിൽക്കുന്ന വയറുകളാണ്. എത്രത്തോളം അവൻ കരുതുന്നത്, അത് സൂര്യയുടെ ഓട്ട നിങ്ങൾ കണ്ടില്ലേ, ആ ഓട്ടയിൽ കൂടി ഒരു വലിയ വസ്തുവിനെ പറിച്ചിങ്ങെടുത്താൽ എത്ര വേദന നമ്മൾ സഹിക്കേണ്ടി വരും. അതേപോലെയുള്ള ഒരു വേദന അവിടെ നമ്മൾ സഹിക്കേണ്ടി വരും. പിന്നെയോ അവൻ വിചാരിക്കുന്നത് ആകാശം ഭൂമിയുടെ മേലെ വന്ന് പതിഞ്ഞിട്ടുണ്ടെന്നാണ്. ആ ഭൂമിയുടെ മേലെ പതിഞ്ഞപ്പോ അതിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് ആ മയ്യത്ത് വിചാരിക്കുന്നത്. അവൻ എന്നിട്ടതാ ആ സമയത്ത് വലിയ പ്രയാസങ്ങൾ അവൻ അനുഭവപ്പെടുന്നു. അങ്ങനെ മരിക്കുന്ന ഒരു സമയം ഏത് പണ്ഡിതനും ഏത് പാമരനും ഏത് സാധാരണക്കാരനും ഏത് വിവരമുള്ളവരും ഏത് പണക്കാരനും ഏത് പണമില്ലാത്തവരും വരാനിരിക്കുന്നുണ്ട്, മരണം സ്വാഗതം ചെയ്യുന്നുണ്ട്. എത്രത്തോളം സഹോദരന്മാരെ, മരിക്കുന്ന സമയത്തെക്കുറിച്ച് മരണത്തിന്റെ രൂപം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മരിക്കുന്ന സമയത്ത് സത്യനിഷേധികളായ ആളുകള്, അതേപോലെ തന്നെ തമ്മാടിത്തരം ചെയ്ത ആളുകള്, അത്തരം ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് വലിയ വലിയ ചാട്ടവാറ് കൊണ്ടടിക്കുന്നു, അവരുടെ പിൻഭാഗത്തിലൂടെ അടിക്കുന്നു, അവരുടെ മുൻഭാഗത്തിലൂടെ അടിക്കുന്നു, പല ഭാഗത്തിൽ നിന്നും മടി ലഭിക്കുന്നു, ആളുകളെ കാണുന്നില്ല. വല്ലാത്തൊരു സമയമാണത്. ആകാശമാണെങ്കിൽ ഭൂമിയിലേക്ക് പതിഞ്ഞതുപോലെ തോന്നുന്നു. ആകാശം എന്റെ മേലെയാണ് പതിഞ്ഞതെന്നാണ് അവൻ വിചാരിക്കുന്നത്. വേദനയോ, വേദനയുള്ളത് സൂചിയുടെ ഓട്ട. ആ ഓട്ടയിൽ നിന്നൊരു വലിയ വസ്തു പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയല്ലേ അവിടെ അനുഭവപ്പെടുന്നത്. അല്ലാഹു തആല നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, എത്രയാളുകളാണ് സൂൽ ഖാത്തിമത്ത് മുഖേന മരിച്ചുപോയവർ, അതിലേക്ക് ഞാൻ കടന്നു വരാം. മാത്രമല്ല, മരണം ആ സമയത്തൊരാൾക്കുണ്ടാകുന്ന സമയത്ത് അതേ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോഴല്ലേ മരണം ഒരാൾക്കുണ്ടാകുന്നത്. മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു ഒരു സംഭവം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വലിയ മഹാനാണ്, വലിയ പ്രവാചകനാണ്, ഉലുല്ലസ്മുകളിൽ പ്രമുഖനാണ്. അങ്ങനെ എന്താ കാണേണ്ടത്, എങ്ങനെയാ നിങ്ങളൊരു വിശ്വാസിയുടെ റൂഹ് പിടിക്കുന്നത് എന്നാ എനിക്ക് കാണേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ മുഖത്തെ തിരിച്ചു കളയുക, എന്നിട്ട് നിങ്ങൾ എന്നിലേക്ക് നോക്കുക. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പ്രകാരം ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് നോക്കുമ്പോ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതേ നല്ല രൂപം, അതേപോലെ തന്നെ നല്ല യുവത്വത്തിന്റെ തുടിപ്പുള്ള രൂപമാണ്, നല്ല സൗന്ദര്യമുള്ള രൂപമാണ്, നല്ല വസ്ത്രമാണ് അവിടുന്ന് ധരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതേ എന്തൊരു സുഗന്ധമാണ് അവിടുത്തേക്ക്. അവിടുന്ന് തിരിഞ്ഞു നോക്കിയപ്പോ, തിരിഞ്ഞ് പിന്നോട്ട് നോക്കി മുന്നോട്ടേക്ക് വീണ്ടും നോക്കിയപ്പോ വല്ലാത്തൊരു സുഗന്ധം, വല്ലാത്ത ഒരു അതീവല്ലാത്തൊരു സൗന്ദര്യമുള്ള ഒരു പുരുഷന്റെ രൂപത്തിലായിട്ടാണ് അവിടുന്ന് കണ്ടത്. പക്ഷേ മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ എങ്ങനെയാ വരാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് ഞാൻ ഈ രൂപത്തിലാണെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അത് അതേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തോട് പറയാം, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ഒരു വിശ്വാസി എങ്ങാനും ഈ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നുവെങ്കിൽ അവനിക്കത് മതി, പിന്നീട് അവന്റെ വിജയം പൂർണ്ണമായി അത് മതി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്ത് നല്ല സൗന്ദര്യം, എന്ത് നല്ല സുഗന്ധമാണ്, ഇതെങ്ങാനും ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കണ്ടുപോയിരുന്നെങ്കിൽ അവന് ഇത് മതിയായിരുന്നു. പിന്നീട് അവൻ ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ അവൻ മുഴുകൂല, അവൻ ദുനിയാവിന്റെ ആനന്ദങ്ങളിൽ അവൻ മുഴുകൂല, ദുനിയാവിന്റെ ആഹ്ലാദങ്ങളിൽ അവൻ പോകൂല. അവൻ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സർവസമയങ്ങളിലും സുജൂദിൽ കിടക്കുമായിരുന്നു. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം നിർത്തിയില്ല, ചോദ്യം നിർത്തിയില്ലെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു, ഓ അസ്രായിലേ, എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് അതേ തെമ്മാടികളുടെയും അവിശ്വാസികളുടെയും ആത്മാവിനെ എങ്ങനെയാ നിങ്ങൾ പിടിക്കുക എന്ന് ഒന്ന് കാണിച്ചു തരുമോ? അപ്പോഴും മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു, നബിയെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കൂ. അവിടുന്നതാ തിരിഞ്ഞു നോക്കുന്നു, വീണ്ടും തിരിച്ചു നോക്കുന്നു. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അങ്ങ് നോക്കിയപ്പോ ഒരു വല്ലാത്ത കറുത്ത മനുഷ്യന്റെ രൂപം, അതേ അവിടുത്തെ കാല് ഭൂമിയിലാണ്, അവിടുത്തെ കാലാകാശത്തിലാണ്, മലക്കുകൾക്ക് കാലുണ്ടാകും ഉസ്താദേ. അതേ ഇത് ആലങ്കാരികമായി പറഞ്ഞതാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അങ്ങനെ അവിടെ അതാം അതേ വലിയ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ രൂപത്തിലാണുള്ളത്. മാത്രമല്ല, കറുത്ത മനുഷ്യന്റെ രൂപമാണുള്ളത്. അവിടെ വല്ലാത്ത ഒരു വേജാറുണ്ടാക്കുന്ന മുടിയാണ്, അവിടുത്തെ ശരീരത്തിലെ രോമങ്ങളുണ്ട്, ആ രോമങ്ങൾ തീ കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലാണ് അവിശ്വാസികളുടെ റൂഹിനെ ഞാൻ പിടിക്കാൻ പോവുക. അപ്പൊ അവിടുന്ന് പറയാണ്, ഇതെങ്കിലും അവിശ്വാസികളോ തമ്മാടികളോ കണ്ടിരുന്നെങ്കിൽ അവര് നന്നാകാൻ ഇത് മതിയായിരുന്നു, അവര് പിന്നീട് ദുരിയാവിനെ തെറ്റ് ചെയ്യാൻ നിൽക്കൂലായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സംഭവം അതേ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ അവിടുത്തെ തിരയിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ വലിയ നമ്മെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലാണ് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, അസ്രായീൽ എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ദിനേന 5 സമയങ്ങളിലായി കയറി ഇറങ്ങുന്നു. കയറിയിട്ടവർ പരിശോധനകൾ നടത്തുന്നു. മലക്കുകൾ രാവിലെയും വൈകുന്നേരവുമൊക്കെ മനുഷ്യന്മാരുടെ അമലുകൾ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ഇറങ്ങും. അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ അന്നും ഇറങ്ങും. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം, എന്നോട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ചരിത്രം അതിലേക്ക് നിർത്തണം എന്നാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിട്ടുപോയെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ മതി. മാത്രമല്ല സഹോദരന്മാരെ, മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ദിവസവും 5 സമയങ്ങളിലായി വീട്ടുവാതിൽക്കൽ വന്ന് നോക്കി പോകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് അവന്റെ മുഖത്തേക്ക് 70 പ്രാവശ്യം നോക്കിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, ആ നോട്ടമെങ്ങാനും നമ്മൾ കണ്ടുപോയിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു. അത്രയും ഭീതിദായകമായ ഒരു നോട്ടമാണത്. എത്രത്തോളം മാസക്കറാത്തുണ്ടാകുന്ന സമയം, ചില രൂപം പറഞ്ഞില്ലേ, വലിയ വലിയ രൂപങ്ങളാണ്, എല്ലാം പറയാൻ നമുക്ക് സമയം മതിയാകൂല. അങ്ങനെ അവിടെ അതാ സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയം. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരെയാണ്? അല്ലാഹുവിനെയും റസൂലിനെയുമല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? നമ്മുടെ മാതാക്കളെയല്ലേ? അതേ പിന്നെ ആരാണ്? നമ്മുടെ ഉമ്മയല്ലേ? പിന്നെ ആരെയാണ്? നമ്മുടെ ഉമ്മയല്ലേ? പിന്നെ ആരെയാണ്? നമ്മുടെ ഉപ്പയല്ലേ? ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വാരിക്കുരിഞ്ഞ, അതേ വാരി ചൊരിഞ്ഞ് ചൊരിഞ്ഞു തരുന്ന, അതേപോലെ കൂടുതൽ വാത്സല്യങ്ങൾ കാണിച്ച, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം
സ്വാധീനം പെടുത്തിയ സ്വാധീനം ചെലുത്തിയവരാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ആ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് പിശാചുക്കൾ ആ സമയത്തതാ കടന്നു വരുന്നു. രണ്ട് പിശാചുക്കൾ കടന്നു വരുന്നു. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മന്റെ രൂപത്തിൽ, നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഉപ്പന്റെ രൂപത്തിൽ രണ്ട് പിശാചുക്കൾ ആ വെപ്രാളത്തിലേക്ക് കടന്നു വരുന്നു. ഒരാളതാ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നു. ഇടത്തെ ഭാഗത്താണ് ഒരാൾ നിൽക്കുന്നത്. ഒരാൾ ഇടത്തെ ഭാഗത്താണ് നിൽക്കുന്നത്. എന്നിട്ടോ അതേ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഏതൊരടിമയും ഏതൊരു മനുഷ്യനും മരണത്തിന്റെ സമയത്ത് അവന്റെ അടുക്കൽ രണ്ട് പിശാചുക്കൾ വന്നിരിക്കും. ഒരാൾ അവന്റെ അതാ വലത്തെ ഭാഗത്ത് വന്നിരിക്കുന്നു. മറ്റേ ആൾ അവന്റെ അതാ ഇടത്തെ ഭാഗത്ത് വന്നിരിക്കുന്നു. വലത്തെ ഭാഗത്ത് നിന്നയാള് അത് അതേ നമ്മുടെ ഉപ്പന്റെ രൂപത്തിൽ, നമ്മുടെ ഉപ്പന്റെ രൂപത്തിലാണ്. യഖൂലു ലഹു, ഉപ്പന്റെ രൂപത്തിൽ വന്നുകൊണ്ടത് പിശാച് വന്നുകൊണ്ട് നമ്മോട് പറയുന്നു, യാ ബുനയ്യ, ഓ പൊന്നാരമോനെ, നിനക്ക് ഞാൻ ആരാണെന്നറിയില്ലേ, ഞാൻ നിന്റെ പിതാവാണ്. അതേ നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ, ഞാൻ നിനക്ക് നിന്റെ ജീവിതത്തിൽ എത്ര വാത്സ്യങ്ങൾ നിനക്ക് വാരി ചൊരിഞ്ഞു തന്നു. എന്റെ മുഴുവൻ സമ്പത്തും നിനക്കായിരുന്നില്ലേ, എന്റെ ജീവിതം പ്രവാസി ലോകത്തെ ജീവിതവും എന്റെ ദേശസ്ഥലത്തെ ജീവിതവും എല്ലാം ഞാൻ മാറ്റിവെച്ചത് നിനക്ക് വേണ്ടിയായിരുന്നില്ലേ. യാപനയോ എന്റെ പൊന്നാരമോനെ, ഞാൻ നിന്നോട് വലിയ വാത്സല്യമുള്ളവനാണ്, ഞാൻ നിന്നോട് ധാരാളം സ്നേഹം കാണിക്കുന്നവനല്ലേ, അത് നിനക്ക് ജീവിതത്തിൽ തന്നെ അറിയാലോ മോനെ. ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചു, ഞാൻ എന്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടി മാറ്റിവെച്ചു. അവസാനം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോ എനിക്ക് നിന്നോടൊരു ഉപദേശമുണ്ട് പോരെ. ഈ പ്രാള വേളയിൽ നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ ഈ സമയത്ത് ക്രിസ്ത്യാനിയാകൂ, നിന്റെ ഇസ്ലാമിൽ നിന്ന് നീ പിന്മാറണം. നീ മതത്തിലേക്ക് നീ പിന്മാറൂ, ക്രിസ്തീയ മതത്തിലേക്ക് നീ തിരിച്ചു പോകൂ, എങ്കിൽ നിനക്ക് രക്ഷയുണ്ട് മോനെ. ഫഹുവ ഖൈറുല്ലദിയാൻ, അതാണ് മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉത്തമമായ മതം എന്ന് നമ്മുടെ അതേ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് വന്ന് നമ്മോട് പറയുന്നു. നമ്മുടെ പിതാവിന്റെ രൂപത്തിൽ പിശാജ് നമ്മോട് വന്ന് പറയുന്നു, എന്നാൽ മറ്റൊരു പിശാജും വന്നിട്ടുണ്ടല്ലോ, വല്ലതി അവന്റെ ഇടത്തെ ഭാഗത്ത് വന്ന ഒരു പിശാചുണ്ടല്ലോ, അത് അവന്റെ ഉമ്മന്റെ രൂപത്തിലാണ്, അത് അവന്റെ ഉമ്മന്റെ രൂപത്തിലാണ്. തക്കൂലല്ലഹു, ആ ഉമ്മന്റെ രൂപത്തിൽ വന്ന പിശാച് അവനോട് പറയാണ്, യാ പുനയ്യ, ഓ എന്റെ പൊന്നാര മോനെ, ഇന്നഹു كان بطني لك بياء وسدي لك سقاء وفخذي لك بالتواء. ഞാൻ എന്റെ ജീവിതം നിനക്ക് വേണ്ടി എത്രയാണ് മോനെ സമർപ്പിച്ചത്. ഞാൻ നിന്നെ അതേ 9 മാസക്കാലം 10 മാസക്കാലം അതേ എന്റെ വയറ്റിലിട്ട് നിന്നെ അതേ നിനക്ക് വേണ്ടി എത്ര സഹനങ്ങളാണ് ഞാൻ ക്ഷമിച്ചിരുന്നത്. നീ ലോകത്തേക്ക് വന്നപ്പോ നീ കരഞ്ഞപ്പോ ഞാനല്ലാതെ നിന്നെ വല്ലവരും എടുത്തോ? ഞാൻ എടുത്ത് നിനക്കതേ എന്റെ ഒരു അവയവം തന്നെ നിനക്ക് കുടിക്കാനുള്ള ഒരു അവയവമാക്കി വച്ചില്ലേ? അതേപോലെ എന്റെ വയറിൽ അതേ നീ 10 മാസക്കാലം നീ കിടന്നില്ലേ? എന്റെ ഒരു
രവയും നിന്റെ പാനീയമായിരുന്നില്ലേ? നീ എന്നിട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ എന്റെ ജീവിതത്തിനും ജീവിതവുമായി ബന്ധപ്പെടുമ്പോ ആ സമയത്തൊക്കെ നീ എന്റെ മടിയിലായിരുന്നില്ലേ? ആ മടിയിലായിരുന്ന സമയത്തൊക്കെ നീ അവിടെ കാഷ്ടിച്ചപ്പോ ഞാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, നീ അവിടെ കഥയെ മൂത്രിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ നീ അതേ നീ കാഷ്ടിച്ചത് ഓർമ്മയില്ലേ? എന്നിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? എന്നിട്ട് ഞാൻ നിന്നെ വാരിയെടുത്തുകൊണ്ട് കവിളത്തപ്പുറവും ഇപ്പുറവും ഉമ്മ തന്നുകൊണ്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ മകനേ എന്നുമ്മ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് കവിളത്തുമ്മ അപ്പുറവും ഇപ്പുറവും നൽകിക്കൊണ്ട് എത്ര സന്തോഷത്തിലായിരുന്നു ഞാൻ നിന്നെ എടുത്തുകൊണ്ടുപോയത്. എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നില്ലേ? അതുകൊണ്ട് മോനേ നിന്റെ ഈ അവസാന സമയത്തിന് എന്നോടൊരു കാര്യം പറയാനുണ്ട്. പ്രാളവേളയിൽ നിനക്ക് രക്ഷ വേണോ? നീ ജൂതനാകൂ. അതാണ് മതങ്ങളിൽ ഏറ്റവും ഉത്തമമായ മതമെന്ന് ഓരോരുത്തരുടെയും മാതാപിതാക്കള് ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ രൂപത്തില് പിശാചുക്കൾ വന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ അവിടെ ഈമാനുള്ളവർക്കല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അവിടെ ഈമാനുള്ളവർക്കല്ലാതെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതേ അവിടെ ഒരു സൂഹുൽ ഖാത്തിമത്ത് നമ്മൾ ഭയക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മുടെ മരണങ്ങൾ ഈമാനോടുകൂടി പരിപൂർണമായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബയും ഉച്ചരിച്ച് നല്ലതും നല്ലതുമായി ബന്ധപ്പെടുന്ന ഒരു സമയത്ത് ഈ ലോകത്തിന് നിമിട പറയാനുള്ള തൗഫീഖും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും നമ്മുടെ നേതാക്കൾക്കും അല്ലാഹു തആല നൽകട്ടെ. അങ്ങനെയുള്ള സൂൽ ഖാതിമത്തിൽ നിന്ന് രക്ഷ നേടാൻ ബഹുമാനപ്പെട്ട ഖുർത്തുബി മാമന ഞങ്ങൾ പറയാണ്, സൂറത്തു ആൽ ഇംറാനിലെ ഏഴാമത്തെ ആയത്ത് നിങ്ങൾ പതിവായി കൂടൂ. അതേ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബാദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹ്ഹാബ്. ആയത്തോതുന്നത് നമ്മുടെ നിസ്കാരങ്ങളുടെ ദുആകളിലാവട്ടെ, നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിലാവട്ടെ, രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിലാവട്ടെ, നമ്മുടെ ഇരുത്തങ്ങളിലും നമ്മുടെ നൃത്തങ്ങളിലും റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബാദ ഇദ് ഹദൈതനാ. നീ ഞങ്ങളെ ഹിദായത്താക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയം മറ്റൊന്നിലേക്കും നീ ചായ്ക്കല്ല. അല്ലാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ഈ ദുനിയാവിൽ വെച്ച് നീരിന്റെ റഹ്മത്തിന് നീ നൽകണം. അല്ലാ നിന്റെ അടുക്കലുള്ള റഹ്മത്തിന് നീ നൽകണം. അല്ലാ നീ ധാരാളം നൽകുന്നവൻ തന്നെ, നീ ധാരാളം വിശേഷണങ്ങൾക്ക് ഉള്ള ഉടമ തന്നെ. മാത്രമല്ല സഹോദരന്മാരെ, ഇത്തരം പിശാചുക്കൾ ആരെപ്പോലും അവര് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നറിയുമോ? നാലും മുജ്തഹിദിന്റെ പണ്ഡിതന്മാരെ നിങ്ങൾക്കറിയില്ലേ? അതിൽ വളരെ പ്രശസ്തനും പ്രമുഖനുമായ പണ്ഡിതനല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? അവിടുത്തെ വഫാത്തടുത്തപ്പോ അവിടുത്തെ ഉമ്മന്റെയും ഉപ്പന്റെയും രൂപത്തിലതാ പിശാചുക്കൾ കടന്നു വരുന്നു. അവര് പറയുന്നു വലാ കിമ്മുത്തലാ ദീനിന്ന സുറാനിയ വലാ കിമ്മുത്തലാ ദീനിന്റെ വലിയ ഇൽമുള്ള പണ്ഡിതനല്ലേ, വലിയ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ജീവിതമല്ലേ, ഇബാദത്തുകളെ കൊണ്ടും അവരുടെ അതേപോലെ ഇൽമിനെ കൊണ്ടും രക്ഷപ്പെടുത്തട്ടെ. അതേ അവരുടെ ഇൽമും അവരുടെ
അതിനൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലല്ലേ? നമ്മുടെ സർവസൽക്കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അതിൻ്റെ മുഴുവൻ ന്യൂനതകളും അല്ലാഹു തആല പരിഹരിച്ച് മഹാന്മാരുടെ അമലുകൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അമലും അങ്ങ് സ്വീകരിക്കട്ടെ. അല്ലാതെ നമ്മുടെ അമല് പറയാനില്ലല്ലോ, നമ്മുടെ ഇൽമ് പറയാനില്ല. എത്രയാവര് നോമ്പെടുത്തത്, എത്രയാവര് സക്കാത്ത് കൊടുത്തത്, പക്ഷേ മരിക്കുന്ന സമയത്ത് അവർക്ക് ഈമാൻ ലഭിച്ചില്ലല്ലോ. ഇദ്ദേഹമാണ് എപ്പോഴും പള്ളിയിൽ നിസ്കാരത്തിന് കാണുന്നത്. എല്ലാ സമയത്തും സിക്കറിലാണ്, എല്ലാ സമയത്തും നോമ്പുകളിലാണ്, വലിയ വലിയ ഇബാദത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതാ പള്ളിയുടെ മിനാരത്തിന്റെ മേലെ കയറി നിന്നു. ഇതിനുവേണ്ടി ആ പള്ളിയുടെ മിനാരത്തിലേക്ക് കയറിയിരിക്കുന്നത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നതാണ്. ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറി നിന്നപ്പോ തായെ കൊന്ന ദേഹം നോക്കിപ്പോയി. നോക്കിയപ്പോ അതേ പള്ളിയുടെ തായ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ ഒരു വീടുണ്ടായിരുന്നു. ഒരു ക്രിസ്തീയ പുരോഹിതന്റെ വീടുണ്ടായിരുന്നു. അദ്ദേഹം താഴേക്ക് നോക്കിയപ്പോ അവിടെ അവര് കാണുന്നത് ഒരു പെൺകുട്ടിയെയാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ അദ്ദേഹം അതാ മിനാരത്തിന്റെ മേലെ നിന്ന് താഴേക്ക് വരുന്നു. താഴേക്ക് വന്ന് ആ പെൺകുട്ടിയെ വിളിക്കുന്നു. വീടിന് പോയി മുട്ടി. അങ്ങനെ പെൺകുട്ടി പുറത്തേക്ക് വന്നു. പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഞാൻ നിന്നെ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് അവള് പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നമുക്ക് നടത്താൻ കഴിയൂല. കാരണം നിങ്ങളൊരു മുസ്ലിമാണ്, ഞാനാണെങ്കിലോ ഒരു നസ്രാനിയുമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കൂല. അതിനെന്റെ പിതാവ് ഒരിക്കലും സമ്മതിക്കൂല എന്നവിടെ വെച്ച പെൺകുട്ടി അങ്ങ് പറഞ്ഞപ്പോ വരുന്നു അതേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വിളി അത് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹും കൊണ്ടങ്ങ് പോയി. അദ്ദേഹം ഈമാനില്ലാതെ ചത്തുപോയി. അല്ലാഹു തആല കാമിലായ ഈമാനോടുകൂടി നമ്മളെയും നമ്മളുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ടോ, നമ്മുടെ സദസ്സിൽ എവിടെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുത്തവരുണ്ടോ, എല്ലാവരെയും കാമിലായ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. എന്തായാലും മരിക്കണം, ആമീൻ പറയാൻ മടിക്കേണ്ടതില്ല, മരിപ്പിക്കട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, എന്നാൽ നല്ല ആളുകളുടെ ചില അവസ്ഥകളുണ്ട്, മോശപ്പെട്ട ആളുകളുടെ മാത്രം പറയുകയല്ല, ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു മഹാനായ അതേ ഒരു വ്യക്തി വലിയ ഒരു മലയും കയറി ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയി പോയി അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി. ആ പെണ്ണുമായി സംസാരിച്ചു. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളെ ഒരു ഷഹാദക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങളൊരാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കണം. അതേ നിങ്ങളത് സാക്ഷി നിന്നാലേ ആ കാര്യം അതേ ഒരു തീരുമാനത്തിലെത്തു, അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു അതേ ഒരു അടിമ സ്ത്രീ ഈ മനുഷ്യനെയും കൂട്ടി മലയും കയറിപ്പോകുന്നു. അങ്ങനെ അതാ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഓരോ റൂമുകളും അദ്ദേഹം കയറി കയറി പോകുമ്പോ ഓരോന്നിന്റെയും വാതിലുകൾ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോന്നും അടക്കപ്പെട്ടുകൊണ്ടിരിക്കെ അവസാനം ഒരു സ്ഥലത്തൊരു റൂമിൽ അദ്ദേഹം എത്തുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളെ ഷഹാദക്ക് വേണ്ടിയല്ല മനുഷ്യ വിളിച്ചത്, നിന്നെ വിളിച്ചത് മൂന്നപ്ഷം തരാൻ. മൂന്നപ്ഷനിൽ നിനക്ക് ഏതും തിരഞ്ഞെടുക്കാം. ആ മഹാനോട് പേത്ത് നമ്മെ എല്ലാവരെയും മരിപ്പിക്കട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, ധാരാളം ചരിത്രങ്ങളും എല്ലാ ചരിത്രങ്ങളും നമുക്ക് സമയം മതിയാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ. അങ്ങനെ ധാരാളം സംഭവങ്ങൾ വിശ്വാസിയുടെ അത് ഞാൻ പിടിക്കുന്ന രൂപത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരു ഏതൊരു മനുഷ്യന്റെയും
സലാമുൻ അലൈക്കും. നല്ല നല്ല ആളുകളുടെ മലക്ക് അതേ നല്ല നല്ല ആളുകളുടെയൊക്കെ അതേ അടുത്തേക്ക് മലക്കുകൾ വരുമ്പോ അവരങ്ങനെ തഹിയ്യത്ത് അവർ നടത്തും. എന്നാൽ മോശപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് വരുമ്പോഴോ അതേ നല്ല ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടവര് പറയും, ഓ നല്ല ആത്മാവേ അയ്യത്തുഹൻ നഫ്സി ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ, അതേ നീ നല്ല ആത്മാവല്ലേ, ഈ സുഗന്ധപൂരിതമാകുന്ന ആത്മാവല്ലേ, നല്ല ശരീരത്തിലായിരുന്നു അത് ഉപവസിച്ചിട്ടുള്ളത്, അത് നീ നിനക്ക് സമയമായിട്ടുണ്ട്, നീ നികൃഷ്ടമായ ആത്മാവല്ലേ, നികൃഷ്ടമായ ശരീരത്തിൽ ഉപവസിച്ചതല്ലേ, പുറത്തേക്ക് വരൂ. അതേ അവരുടെ രൂപം കണ്ട് തന്നെ അതേ അവരുടെ ആ രൂപത്തിൽ അവരതങ്ങ് വിളിച്ചു പറയുമ്പോ തന്നെ അവൻ പേടിച്ച് ഭയന്നു പോയി. അതേ എന്താണ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല. ചിലരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിത്തരുന്നെങ്കിലും നാ അവനക്കാൻ കഴിയുന്നില്ല, നാ അവിടെ നനക്കാൻ കഴിയുന്നില്ല, എന്താണ് എനിക്ക് പറ്റിപ്പോയത്. അവൻ അവനെ വിളിച്ചു പറയുകയാണ്, അവന്റെ ശരീരത്തെ ആത്മാവങ്ങ് പുറത്തേക്ക് വന്നപ്പോ അതേ ഇവിടെയുള്ള ഭൂലോകത്തുള്ള സർവ്വതും അവനെ ശവിച്ചുകൊണ്ടിരിക്കുന്നു, മലക്കുകൾ ശവിച്ചുകൊണ്ടിരിക്കുന്നു. അസ്രായീലിനോട് പറയുന്നു, അസ്രായീലെ ഇങ്ങോട്ടടുപ്പിക്കല്ല, ഇങ്ങോട്ടടുപ്പിക്കല്ല, പോയിട്ട് പോരുമില്ല. അവരൊക്കെ നീറോന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, അവർക്കൊന്നും ഇവിടെ പ്രവേശന. അവിടെ നാട്ടുകാര് തമ്മിൽ സംഭാഷണം, അവര് ചോദിക്കുന്നു, ഇന്നാലിന്ന വ്യക്തി എവിടെ പോയി, അദ്ദേഹം അങ്ങനെ ഇങ്ങോട്ട് പോന്നിരുന്നല്ലോ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരുന്നല്ലോ, അവിടെ എത്തിയില്ലല്ലോ. അവരൊന്നും അവരൊക്കെ ഇറാനിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതേ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അസ്സലാം അലൈക്ക, അസ്സലാം അലൈക്ക എന്ന് ഉപ്പാ എന്ന് വിളിച്ച് ഓടി വന്നിരുന്ന, അതേ കാക്ക എന്ന് വിളിച്ച് വന്ന് സഹോദരൻ വന്നിരുന്ന, സ്നേഹത്തിന്റെ പേരുകൾ വിളിച്ച് വന്നിരുന്ന ഭാര്യയും ഭർത്താവുമൊക്കെ എല്ലാവരും പറയുന്ന പേര് അതുവരെ വിളിച്ച ഉപ്പ എന്നല്ല, അതുവരെ വിളിച്ചിരുന്ന ഉമ്മ എന്നല്ല, അതുവരെ ഒരു പേരും ആരും വിളിക്കുന്നില്ല. സഹപാഠികൾ വിളിച്ച് ചോദിക്കുന്നു, എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്, ഒരാളും പേര് ചരിക്കുന്നില്ല. എല്ലാവരും പറയുന്നു, മയ്യത്ത് എത്ര മണിക്കാണ് എടുക്കുന്നത്, കഞ്ചാ നിസ്കാരങ്ങള് നഷ്ടപ്പെടുത്തി പല യാത്രകളും നടത്തിയപ്പോ അവിടെയൊക്കെ കൂടെ നടന്നിരുന്നവരെവിടെ, ആരും നമ്മുടെ കബറിൽ വന്ന് കിടക്കുന്നില്ലല്ലോ, കബറിൽ വന്ന് കിടക്കുന്നില്ലെന്ന് മാത്രമല്ല അവര് തസ്ബീത്തുകളും അതേ തൽക്കീരുകളും യാസീരുകളും ഫാത്തിഹയും ദുആയും ചെയ്ത് അവരൊക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഒരാളും പിന്നെ അവിടെ നിൽക്കുന്നില്ല, ഒരാളും അവിടെ നിൽക്കുന്നില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതല്ലേ, എത്രത്തോളം ഇവിടെയൊക്കെ നമ്മൾ ഒറ്റക്കല്ലേ, അവിടെ നമ്മൾ എത്തിയാലോ അൽപാദങ്ങളുടെ അവിടെ അതാ അവിടെ ഇത് അതേ അടുത്തടുത്തായി വരുന്ന സമയം അതേ വലിയ അതേ പമ്പാ ആ പാമ്പിന്റെ ശിക്ഷ വരുന്നതാർക്കാണ്, നിസ്കാരം കഥാക്കുന്നയാളുകൾക്കാണ്. അതോടൊപ്പം തന്നെ അഗ്നിജ്വാലകളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളും അതേപോലെ കബറിന്റെ ഒടുക്കങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ധാരാളം ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. നല്ല ആളുകളോ, നല്ല ആളുകൾക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ, നല്ല ആളുകൾക്കവിടെ അതേ നല്ല നല്ല അതേ മുൻകർണക്കീർ വരുന്നത് വളരെ സന്തോഷത്തിലാണ്. മുൻകർണക്കീറിന്റെ ചോദ്യങ്ങൾക്ക് വളരെ എത്ര പെട്ടെന്നാണ് അവർ മറുപടി പറയുന്നത്, അവർക്കവിടെ സ്വർഗത്തിന്റെ ഒരു ഭാഗം തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, അവരവിടെ വളരെ സന്തോഷത്തിലാണ്. മക്കളുടെ പ്രവർത്തനം കണ്ടവര് സന്തോഷിക്കുന്നു, ഭാര്യയുടെ പ്രവർത്തനം കണ്ടവര് സന്തോഷിക്കുന്നു, മോശമായത് കാണുമ്പോ അവരല്ലാനോട് ദുആ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു ലോകം എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നുണ്ട്. അവസാനമായി ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ.
സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് അതേ അവരുടെ സമ്പത്തുകള് നാണയങ്ങളായി നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ അതേ ചൂടാക്കിയിട്ട് അവന്റെ ശരീരത്തിലിങ്ങനെ പൊള്ളിക്കുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ അവസ്ഥയും ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് സമയം മതിയാവില്ല. എന്നാൽ ഒരു സംഭവകഥ കൂടി പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹൈതമീതങ്ങളതാ ഒരു ദിവസം, അതേ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണെന്നാണ് അവിടുന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം അവിടുന്ന് ഈ സംഭവം സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അവിടുന്നതാ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ചെറിയ പ്രായത്തിൽ ഉപ്പന്റെ ഖബറിന്റെ അടുക്കലേക്ക് പോയി ധാരാളം ഖുർആൻ ഓതുകയും ധാരാളം ദുആ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് ഖുർആൻ ഓതിയാൽ മയ്യത്തിന് ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. ദുആ ചെയ്താൽ അതിന്റെ ഫലം അവിടെ കാണിക്കപ്പെടും എന്ന് വിശ്വസിച്ചവരായിരുന്നു. അതിലേക്ക് കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ അതാ പിതാവിന്റെ ഖബറിന്റെ അടുക്കലേക്ക് പതിവ് പോലെ അവിടെ പോയി നിന്നപ്പോ അവിടെ നിന്നതാ ഒരിക്കലുമില്ലാത്ത ഒരു ശബ്ദം അവിടുന്ന് കേൾക്കുന്നു. എന്താണ് അതേ ഏകദേശം അതേ രാവിലെയുടെ എന്താണ് ആ ശബ്ദം? പിന്നീടതാ ഘോരമായ ശബ്ദമായി മാറിയിരിക്കുന്നു. ആ ശബ്ദങ്ങളാണ് അവിടുന്ന് കേൾക്കുന്നത്. കേട്ട മാത്രയിൽ അവിടുന്ന് പേടിച്ചു. അവിടുന്ന് ഖബറിന്റെ അടുക്കലേക്ക് പോയി. പിന്നീട് അവിടുന്ന് അവിടെ വഴിയേ നടക്കുന്നവരോടും നാട്ടിലുള്ളവരോടും ഇതാരുടെ ഖബറാണെന്ന് റിസർച്ച് നടത്തുന്നു. അന്വേഷണം പുരോഗമിപ്പിച്ച് അവസാനം ഒരാൾ പറയുന്നു അതിന്നാലിന്ന വ്യക്തിയുടേതായിരുന്നു. അദ്ദേഹം എല്ലാ നിസ്കാരങ്ങളും നിസ്കരിക്കും, എല്ലാ നോമ്പുകളും നോമ്പെടുക്കും, എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിതങ്ങളും അത്ഭുതപ്പെട്ടു. എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നിങ്ങനെ കേൾക്കുമോ? വല്ലാത്തൊരു ശബ്ദമല്ലേ ആ കേട്ടത്? അവിടുന്നതാ വീണ്ടും അതേ അവിടുത്തെ അന്വേഷണം പുരോഗമിപ്പിക്കുന്നു. അങ്ങനെ അവസാനമായി ഒരാൾ പറയുന്നു അദ്ദേഹം എല്ലാ നിസ്കാരങ്ങളും നിസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഹജ്ജ് കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പലിശ തിന്നാറുണ്ടായിരുന്നു. പലിശ തിന്നയാളുകൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം പോലും അവർക്ക് ശിക്ഷയിൽ ലഘൂകരണമില്ലെന്ന് ഈ സംഭവം സാക്ഷിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പലിശയുമായി നമ്മൾ ബന്ധപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ശാപം ലഭിക്കാനത് കാരണമായേക്കും, റസൂലിന്റെ ശാപം ലഭിക്കാനത് കാരണമായേക്കും. ഖബർ എന്റെ ഇടുക്കത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ബഹുമാനപ്പെട്ട സഹദ് റളിയല്ലാഹു അൻഹു, ആരാണ് സഹദ് റളിയല്ലാഹു അൻഹു? സുമരിള്ളാ അൻ അബി ബക്രി വ അൻ ഉമരി വ അൻ ആലി വ അൻ ഉസ്മാനദിൽ കറമി സഹദ് സൈദിൽ ഉബൈരിന്ദൽ ഹാതിം വ അബി ഉബൈദത്തിം വ ബനിയൌ ഫിലാശീരിൽ കറബി. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരാളാണ് സഹദ് റളിയല്ലാഹു അൻഹു. ആ സഹദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇത്തസൽ അർശു തറബാബി മൗതി സഹദ്, ഇത്തസൽ അർശു തറബാബി മൗതി സഹദ്, ഇത്തസൽ അർശു തറബാബി മൗതി സഹദ്. സഹദിന്റെ മരണം കാരണമായി അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായ അർശ് തന്നെ കുലുങ്ങിപ്പോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് വഫാത്താകുമ്പോ ഉമ്മമാരേ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്യുന്നതെന്താ? എന്റെ
ശരീരം കബറിലേക്ക് എടുത്തു വെക്കേണ്ടത് രാത്രികളിലായിരിക്കണം. രാത്രിയിലായിരിക്കണം എന്റെ ശരീരം കബറിലേക്ക് എടുത്തു വെക്കേണ്ടത്. അപ്പൊ ആരോ ചോദിച്ചു, എന്തിനാണ് ബീവി ഫാത്തിമ നിങ്ങളുടെ ശരീരം രാത്രി എടുത്തു വെക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അത് ഞാൻ പറയുന്നത്, എന്റെ ശരീരമെങ്ങാനും പകലിന്റെ വെളിച്ചത്തിൽ മറ്റൊരാള് കണ്ടിട്ടത് വ്യഭിചാരത്തിലേക്ക് നയിച്ചാലോ, അതുകൊണ്ടാണ് രാത്രി നിങ്ങൾ മറമാടണമെന്ന് ഞാൻ പറയുന്നതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ അത്രയും അവരുടെ ശരീരത്തെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹന്റെ മയ്യത്തുമായി കബറിന്റെ അടുക്കലേക്ക് സഹാബികൾ എത്തിയപ്പോൾ സഹാബികൾ വിളിച്ചു പറയുന്നു, ഓ കബറേ വിശാലമായി കൊള്ളണം, വിശാലമായി കൊള്ളണം, വിശാലമായി കൊള്ളണം. ആരാണ് വരുന്നതെന്ന് അറിയുമോ? തങ്ങളുടെ മകളാണ്. അതുകൊണ്ട് കൂട്ടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കബറ് പ്രതികരിച്ചത് ആ രൂപത്തിലാണെങ്കിൽ, അതേ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തമലുകളാണ് നമ്മൾ നടത്തിയത്, എന്തിൽമുകളാണ് നമുക്കുള്ളത്, നമ്മുടെ ശരീരങ്ങൾ ഏത് രൂപത്തിലായിരിക്കും, അല്ലാഹു തആല നമ്മുടെ കബറിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ പ്രവർത്തകന്മാരെയും അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ദിവസവും എന്നോട് എന്റെ ഉമ്മ പറയൂ, ഓ മോനെ കബറിൽ കിടക്കേണ്ടത് ഓർക്കുമ്പോ എനിക്ക് ഉറക്കാൻ കഴിയുന്നില്ല, അവിടെ ഒരാളും കൂടെയുണ്ടാവില്ലല്ലോ. അതിന്റെ രൂപമെന്ന് പറഞ്ഞു തന്ന് മോനെ ഉപദേശം നൽകൂ എന്നിങ്ങനെ പലപ്പോഴും ഉമ്മ പറയാറുണ്ട്. പല സദസ്സിൽ വെച്ചും ദുആ ചെയ്യാൻ വേണ്ടി ഇന്നും വരുമ്പോൾ പറഞ്ഞതുകൊണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ സർവമാതാപിതാക്കൾക്കും എല്ലാവർക്കും നല്ല രൂപത്തിൽ ഈ ലോകത്തിൽ നിന്റെ ഹബീബിന്റെ ഫോട്ടോ കണ്ട് മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബയും ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. കബറിൽ ഞങ്ങളെ കബറിലിട്ട് നീ ശിക്ഷിക്കരുത് അല്ലാ. അപ്പൊ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു മരണവും കബറുകളും നമുക്ക് വരാനുണ്ട്. ആ കബറിലേക്ക് നമുക്ക് ഒരു അമലുകൾ നമ്മൾ ചെയ്താൽ നമുക്കതവിടെ പ്രതിഫലമായി ലഭിക്കപ്പെടും. നമ്മുടെ മക്കളെ ആ രൂപത്തിലേക്ക് നമ്മൾ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ ജീവിതം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്തു തരും. അല്ലാഹു തആല നമുക്ക് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തയ്യിബയും ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ ർക്കും എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തയ്യിബയും ഉച്ചരിച്ച് നിന്റെ ഹബീബിന്റെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണമല്ലാ. നീ ഞങ്ങളാരെയും കബറിലിട്ട് നീ ശിക്ഷിക്കരുത് അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണമല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ സംഘടനകളെയും സഹായിച്ചവരാരൊക്കെയുണ്ടോ എല്ലാ ആളുകളെയും നീ സഹായിക്കണമല്ലാ. അവരിങ്ങോട്ട് തരുന്നതിന് പകരം ഞങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. അവർക്ക് നീ തന്നെ സഹായങ്ങൾ നൽകണം അല്ലാ. നീ ജീവിക്കുന്ന കാലത്തോളം അത് ഇസ്സത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. ഞങ്ങളതുവായും ഞങ്ങളിവിടെ ചെയ്തതും പറഞ്ഞതുമെല്ലാം കേട്ടതുമെല്ലാം സയ്യിദന്മാരുടെ ബറക്കത്ത് കൊണ്ട്, അതേപോലെ ഇവിടെ ധാരാളം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ പ്രായം ചെന്ന ആളുകൾ, അത്തരം പ്രായം ചെന്ന ആളുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അമലുകളും നീ സ്വീകരിക്കണം അല്ലാ.
ജീവിതത്തിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. ജീവിതത്തിൽ പല തവണകളായി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നീ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നേതാക്കൾക്കും ഞങ്ങളെ പ്രവർത്തകന്മാർക്കും നീ മലായികതകളെ കൊണ്ടുള്ള സംരക്ഷണം നീ നൽകണം അല്ലാ. അല്ലാഹുവേ അവസാനം മഹ്ശറാലോകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ. അല്ലാഹുവേ വരിയിൽ പോയി നിൽക്കുമ്പോ, ക്യൂവിൽ പോയി നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വന്നുകൊണ്ട് പോടാ പോടാ നിനക്ക് ഇതിനവകാശമില്ലെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തങ്ങളെയോ തങ്ങളെ സൽസല്ലിയുടെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുത്തവരുണ്ടോ, ഞങ്ങളെ നേതാക്കളെയോ ഞങ്ങളെ മാതാപിതാക്കളെയോ ഞങ്ങളെ കുടുംബക്കാരെയോ ഒരാളെയും അത്തരം കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തരുത്. അല്ലാ നിന്റെ ചോദ്യം കൊണ്ട് നീ ഞങ്ങളെ വലയം ചെയ്യരുത്. അല്ലാ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ മാപ്പാക്കണം. അല്ലാ നരകത്തിലിട്ട് നീ ശിക്ഷിക്കല്ല. അല്ലാ സാരം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ സ്വർഗത്തിന്റെ വട്ടം കണ്ടുപിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലിവായിലായി ഞങ്ങളെയും ഞങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ കൂട്ടുകാരെയും ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാരെയും ഞങ്ങളെ സദസ്സിൽ എവിടെയൊക്കെ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുത്തവരുണ്ടോ എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അല്ലാ ഞങ്ങളെ സന്തോഷിപ്പിച്ചത് കൊണ്ട് നിനക്കൊരു കുറവും വരാനില്ലല്ലോ. അല്ലാ ചോദിക്കാൻ അർഹതയില്ലെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, നബിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം. അല്ലാ ഞങ്ങൾ ചെയ്തു പോയ അമലുകളിൽ മുഴുവനും ന്യൂനതകളാണ്, ആ ന്യൂനതകളൊക്കെ സ്വീകരിക്കണം. അല്ലാ റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഹദൈതന വഹബ് ലനാ മിൻ ലദുക്ക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ നബി ബിറഹ്മതിക يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام